പോവോ? ഇല്ല. ഇന്ന് എന്താ വിശേഷം? ആരെങ്കിലും പിറന്നാളാണോ? ഇന്ന് ഞങ്ങളുടെ രവിച്ചേട്ടന്റെ പിറന്നാളാണ്. ഊണ് കഴിക്കാൻ ചേച്ചി വരുമോ? രാമുണ്ണി മാസിനെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായി. സുഖം തന്നെയല്ലേ? അച്ഛന് നല്ല സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഭാഗ്യവിമന്ദിരത്തിലെ ഭാഗ്യവുമായി ചോദിച്ചെന്ന് വാദ്യാറോട് പറഞ്ഞേക്കണം. നടന്നാട്ടെ. വരട്ടെ. ആ വാദ്യാരിനെ കഷ്ടപ്പെടാതിരിക്കണേ ഉള്ളൂ. എന്താ? അയാള് പച്ചതിരിഞ്ഞല്ലായിരുന്നു. ഒന്നാം ക്ലാസ്സിൽ അഞ്ചാറ് കൊല്ലം ഞാനും പഠിക്കുക. ഏ, തൊടയിലെ മുണ്ടങ്ങൾ നീക്കിയിട്ട് മണല് കൂട്ടിയല്ലേ തിരുമണത്. ഒരു ദിവസം ഞാൻ അയാളുടെ കയ്യിൽ മൂത്രമൊഴിച്ചു. അയാളതിന് അനുഭവിക്കാണ്ടിരിക്കില്ല. ശരിക്കും പഠിക്കാഞ്ഞിട്ടല്ലേ പിച്ചി അടിക്കൊക്കെ ചെയ്തത്? ആ, എന്നിട്ട് ഞാൻ പഠിച്ചോ. ഒടുവിൽ അയാൾ തന്നെ തോറ്റു. എന്നിട്ട് ഒരു ദിവസം അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു, എന്റെ പൊന്നുമോനെ അപ്പുകൂട്ടാ, നീ പഠിക്കാൻ വരണ്ട, നീ ഗുണം പിടിക്കില്ല. അമ്പോ മഹാദേവ അമ്പലത്തിലേക്കാണ്? അതെ. അമ്മയും രമയും പോകുന്ന കണ്ടു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേരാണ്. രമ എന്നെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. വരുമോ? വരാ. നട അടയ്ക്കാറായി, വേഗം പോകും. ഇത്ര നേരം എവിടെ ആയിരുന്ന? നട അടയ്ക്കുന്ന പോയി തൊഴിഞ്ഞിട്ട് വാ. ഇപ്പഴത്തെ വാ. നിനക്ക് എവിടെ നിന്നാ ചന്ദനം കിട്ടിയത്? കുളിച്ചു കഴിഞ്ഞപ്പോ ഒന്ന് ചന്ദനം തൊട്ടു. പ്രസാദം തൊട്ടാണ് അമ്പലത്തിൽ വരുന്നത്. അധിക പ്രസംഗി. ഇവനെയൊക്കെ കഷ്ടപ്പെട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തിയിട്ട് എന്താ ഫലം? വിവരം വേണ്ടേ? സ്കൂളിലെ ടീച്ചറാണ് അത്രേ. ഇവൻ പഠിപ്പിക്കുന്ന പിള്ളേർ എങ്ങനെ നന്നാവും? ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? അത് പറയരുത്, അത് പറയരുത്, അത് പറയരുത്. തെറ്റ് തെറ്റ് തന്നെയാണ്. അമ്മ നിങ്ങളുടെ മൂന്ന് മക്കളുടെയും കാര്യങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ നിലയിലെത്തിയത്. ഇവരിപ്പോ അത് മനസ്സിലാക്കില്ല അപ്പുകുട്ട. നിനക്കറിയാലോ, ഇവരുടെ അച്ഛൻ മരിക്കുമ്പോ രവീന്ദ്രന് 7 വയസ്സ്, രാജേന്ദ്രന് 4 വയസ്സ്, ഇവള് കൈക്കുഞ്ഞ്. തന്തയില്ലാത്ത പിള്ളേരെ പോലെയാണോ ഞാൻ ഇവരെ വളർത്തിയത്? എത്ര തന്ത്രമാരുണ്ടായാലും ഇത്ര നല്ല സൽസ്വഭാവത്തോടു കൂടി വളരില്ല. എന്റെ മക്കളെ പോലെ സൽസ്വഭാവമുള്ള ആളുകൾ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, അത് ഭാരകീയമ്മയുടെ വൈഭവമാണെന്നാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. രവീന്ദ്രന് ഇത്രയും പ്രായമായിട്ടും അവൻ ഉറങ്ങാൻ കിടക്കുമ്പോ രാത്രി 10 പ്രാവശ്യങ്ങളിൽ ഞാൻ എഴുന്നേറ്റ് നോക്കും. അത് വേണം. പക്ഷെ എന്റെ മക്കള് വഴിതെറ്റി പോവില്ല. അയ്യോ, അന്ന് ഈ കാക്ക മലന്ന് പറക്കും. മോഹം കഷൂബഹൂറം കുമതൽ ഗുണേദ്യാ. അച്ഛ, അമ്പലത്തിൽ വെച്ച് രവിച്ചേട്ടന്റെ അമ്മയെ അനീത്യം കണ്ടു. അച്ഛനെ അന്വേഷിച്ചു. ഇന്ന് ആ ചേട്ടന്റെ പിറന്നാളാണത്രേ. എന്നെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. നീ പോയി അവരുടെ സൽക്കാരം സ്വീകരിച്ചാൽ അതിന് പകരം സൽക്കരിക്കാനുള്ള കഴിവ് നമുക്കില്ല. അതുകൊണ്ട് മോള് പോകണ്ട. പോട്ടെ മാഷേ, ഓര് തന്തോസായിട്ട് വിളിച്ചല്ലേ, എന്നിട്ട് ചെല്ലായിരുന്ന അത് മോശാണ്. മൊയ്തൂന് അറിയില്ല, ഞങ്ങൾക്ക് കുറച്ച് പണത്തിന്റെ കുറവുണ്ട്. പക്ഷെ അവരെക്കാൾ അഭിമാനികളാണ്. ഓ, പിന്നെ ഒരു പിറന്നാളിന് ചോറ് കഴിക്കാൻ പോയാലല്ലേ ഞങ്ങൾ അഭിമാനം പോവാൻ പോണത്. അങ്ങനെ ചിമ്പിയാ പോകുന്ന മൂക്കാനാണ് പോട്ടെ അഭിമാനം. പോലെ ഇജ്ജു പോയിക്കോ, മൊയ്തുക്കാ പറഞ്ഞേ, അതിനെ കൊണ്ട് പെണ്ണ് നമ്മളെ ഏറ്റു പോയിക്കോ. ആ അപ്പേ മാഷേ, ആ അന്തോണിയാപ്പള കുറച്ച് നെല്ല് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണം. പെൻഷൻ കിട്ടിയ പണമെല്ലാം തീർന്നു മൊയ്തു. പണത്തിന്റെ കാര്യം അല്ല മനസ്സാങ്ങളോട് നമ്മൾ ചോദിക്കണേ, നിങ്ങൾക്ക് നെല്ല ആവശ്യമുണ്ടോന്ന് പറയേ, ഉണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കണ കാര്യം നമ്മൾ ഏറ്റ്. മിണ്ടാത്തതിന്റെ അർത്ഥം നിങ്ങൾക്ക് നെല്ല് വേണോന്ന്. ഓ, വല്ലാത്തൊരു പടപ്പിന്നെയാണ് നിങ്ങളെ കൊണ്ട് നമ്മൾ തോറ്റ്. ശരി, ഇന്ന് വൈകുന്നേരം ഒരു ചാക്ക് നെല്ല് ഇവിടെ വരും, അത് വാങ്ങി മുറിന്റെ അകത്തിട്ടുണ്ട്. എന്തേ പിന്നെ ചാക്കില്ലാണ്ട് തേത്താന കൊബ്രക്കലത്തേക്ക് പോലെ അന്നെ കൊണ്ട് നമ്മൾ തോറ്റി അന്നെ കെട്ടി നമ്മൾ അതാവ് കണ്ടോലില്ല. പക്ഷേ ചായ വേണോ? ആ അല്ലെ, പിന്നെ നിങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അയച്ചോ, സ്ട്രോങ് ആയിട്ട് ഡഗരിയിൽ 2 ചായ ഉണ്ടാ, ഒന്ന് മാഷിക്കും ഒന്ന് യമ്മക്കും. ആ ഒന്ന് ഈ കൊടുത്ത് കുടിച്ചോ.
വിചാരിച്ച് നീ ഉണ്ണാൻ വരേണ്ട കാര്യങ്ങൾ മറന്നുപോയി. ഞാൻ അങ്ങനെ മറക്കുമായി. അതെ, ഉണ്ണന്റെ കാര്യമില്ലേ, കൃത്യസമയത്തിന് വരാതിരിക്കോ. എടിയടി, നീ എന്നെ വാരാളം നോക്കണ്ട. കണ്ടോമായി, ഇവൾക്ക് എന്നോട് ഒരു ബഹുമാനമില്ല. നിനക്ക് അവളെ ശാസ്തി നിർത്തിക്കൂടെ? അതെ അതെ, അതിനുള്ള അധികാരം കുഞ്ഞിനില്ലേ? ഒന്നില്ലെങ്കിൽ മുറപ്പെണ്ണല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ നവദമ്പതിമാരാകേണ്ടതല്ലേ. അപ്പൊ കുട്ടാ, ആഹാരം റെഡിയാണോ നോക്ക്. ശരി ശരി. അല്ല, രാജേട്ടന് വന്നിട്ടുണ്ടോ? അപ്പൊ പിന്നെ പിറന്നാളാഘോഷം ഗംഭീരമാകുമല്ലോ. എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? നാളെ പോകേണ്ടതാ, പക്ഷെ അമ്മ വിടുന്നില്ല, അതുകൊണ്ട് രണ്ടു ദിവസം കൂടെ തങ്ങിയേക്ക്. ചെലപ്പോഴോ ഇവനെ കണ്ണു നിറയൊന്നും കണ്ടില്ല, അതിനിടയ്ക്ക് പോണം. അറിയാടാ, എനിക്കറിയാം, നിനക്കൊക്കെ അത്രേ ഉള്ളൂ. അതിന് അമ്മ എന്തിനാ ചൂടാവുന്നത്? അമ്മ എന്ന് പോകാൻ പറയുന്നു അന്നേ ഞാൻ പോകുന്നു. പിന്നെ വേറൊരു കാര്യം, തിരിച്ച് ബാങ്കിൽ ചെല്ലുമ്പോ എന്റെ സീറ്റിൽ ആരെങ്കിലും കയറി ഇരിക്കുന്നത് കണ്ടാൽ ഞാൻ ഇങ്ങ് തിരിച്ചു പോയി ഒരു കലപ്പയും കണ്ട് കാലം റെഡിയാക്കിയ. പിന്നെ നീ ജോലി ആയിട്ടുണ്ട് അവിടെ ജീവിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു. നീ കുളിച്ച് തല നോക്കിയില്ലേ? തോർത്തിയത്? പിന്നെ പിന്നെ തോർത്തി. കുളിച്ചിട്ട് നല്ലവണ്ണം തല തോർത്തെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് നിർത്തുന്ന മതിയമ്മ, ഞാൻ നല്ലപോലെ തോർത്തിയതാ. എന്റെ ഹെയർ സ്റ്റൈൽ മുഴി. അല്ല, ഈ നിലക്ക് അമ്മായി തല തോർത്തിക്കാൻ രാജേട്ടന്റെ ജോലി സ്ഥലത്തും പോകേണ്ടി വരുമല്ലോ. എന്ത് ചെയ്യാനാ ഗോപാ, പറഞ്ഞ അനുസരണം വേണ്ടേ? ഗോപൻ എത്തിയോ? കണ്ടോ അമ്മായി, ഗോപൻ എത്തിയത് എല്ലാവർക്കും ഒരു അത്ഭുതം പോലെ. വെറുതെ അല്ല, പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ നടത്തുന്ന കാര്യത്തില് ഡിപ്ലോമയല്ലേ സാറ്. എന്ത് അത്യാവശ്യമായാലും ഊണ് കഴിഞ്ഞിട്ട് പോയാ മതി, ഞാനാ പറയുന്നത്. ചോറ് വിളമ്പ. മതി മോനെ, മതി മതി. ചേച്ചി വരി, ചേച്ചി ഇരിക്കടി. അവിടെ ചോറിനായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് പോകുന്നു. ഇരിക്കടി അവിടെ, അവിടെ നീ ഓടിപ്പോകൂ. ഇവിടെ ചോറ് ഇനിയും കാണും. ഇങ്ങോട്ടിരിക്കാൻ ചേച്ചി. രമയ, പാത്രങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കും, അവിടെ ഇരിക്കും. വേണ്ട 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 വേണ്ട, പിറന്നാൾ സദ്യ ഉണ്ണേണ്ടത് അമ്മയും മക്കളും ബന്ധുക്കളും മാത്രം ഇരുന്നാണ്. ഇടുന്നാണേ, ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോയി അപ്പുറത്തിരുത്തി ചോറ് കൊടുക്കും. കൊണ്ടുപോകും. ആ അടുക്കളത്തിണ്ടേലേക്കല്ലേ, വെറുതെ അങ്ങനെ നോക്കി വെക്കണ്ട. അമ്മായി, ഏതായി പെണ്ണ്? ഇവിടെ അടുത്തുള്ള ഒരു വാദ്യാരുടെ മകളാ, പാവങ്ങളാ. ഞാനും കൂടെ അവിടെ എന്ന് തുടങ്ങിയടി, നിനക്ക് അനുസരണക്കേട്. അവളെ രമ ക്ഷണിച്ചതായിരിക്കും. ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഊണ് കഴിക്കും. എടാ ഗോപ, പായസം വരുന്നുണ്ട്, നമുക്ക് മത്സരിച്ച് തട്ടാം. ഓ യെസ്. കുറച്ചു നേരം കൂടെ നിൽക്കട്ടെ, എല്ലാരും എണീക്കാറില്ല. കുറച്ചു കൂടെ ആരായിരിക്കടോ, എല്ലാരും ഉണ്ടിട്ട് ബാക്കിയുള്ളത് തരാം. എന്താ നേരത്തെ പോന്നത്? അവിടെ ചെന്നപ്പോ ഉണ്ണുന്ന സമയമായിരുന്നു, അതുകൊണ്ട് വേഗം ഊണ് കഴിച്ചു പോന്നു. അച്ഛൻ ഊണ് കഴിച്ചോ? കഴിച്ചു. Thank you.
അവിടുത്തെ വിഭവസമർത്ഥമായ ഊണിനേക്കാൾ രുചി ഇവിടത്തെ പച്ചവെള്ളത്തിനാ. അല്ലേ മോളെ? മാസ്റ്റർ എവിടെ? പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വിമലയോട് മാപ്പ് ചോദിക്കാൻ വന്നതാ. ചേട്ടൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിച്ചില്ലേ? അതൊന്നും കാര്യമാക്കണ്ട. അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളെ പറ്റി അമ്മ ചിന്തിക്കാറില്ല. ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഗംഭീരമായി ഒരു പിറന്നാൾ ആഘോഷിക്കും. അല്ല, ഇതാര്? നായരുട്ടിയോ? നിങ്ങൾക്ക് എന്താണ് മോന്തിക്കുരിപ്പിൽ ഇവിടെ? ഞാൻ മാസ്റ്റർ കാണാൻ വന്നതാ. എന്നിട്ട് നിക്കാഹിന്റെയും പിറന്നാളിന്റെയും ഒക്കെ കാര്യം പറഞ്ഞു കേട്ടല്ലോ. അതാർക്കാ വയസ്സുകാലത്ത് മാഷക്കാ? അത് നായരുട്ടി അങ്ങനെ വീണാർത്ത് കയറുന്ന ഉള്ളണ്ട. ഓക്കേ നായരുട്ടിയെ, അഞ്ച പ്രായം ചവിട്ടി കടന്നിട്ട് തന്നെയാണ് ഈ മൊയ്തുട്ടി താടിയും തലയും നരച്ചുപിടി എത്തിക്കുന്നത്. കല്യാണം കഴിക്കാൻ പ്രായമായ ആണും പെണ്ണും കൂടി നിക്കാഹിന്റെ കാര്യം പറഞ്ഞു എന്ന് വെച്ചാ അതിന്റെ ഇക്കുമത്തി നമുക്ക് പിടികിട്ടും. ഇത് നമ്മൾ തുറന്നു പറയേ. എന്തേ? ഞങ്ങൾ തമ്മിൽ മോഹബത്ത് അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ അമ്മേനോട് പറയാ, അമ്മ നമ്മൾ മോഹബത്തപ്പെട്ടിരിക്കണേന്ന്. അതുപോലെ തന്നെ ഇവിടുത്തെ മാഷിനോടും പറയാ. എന്നിട്ട് നാലാളെ കൊണ്ട് പറയിപ്പിക്കാണ്ട് വേഗം കല്യാണം കൊണ്ട് കഴിക്കാം. എന്തേ? അമ്മയോട് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് മറ്റാരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കുന്നതല്ലേ? എന്നാ നമ്മൾ പറയണോ? ഇവിടുത്തെ മാഷെ കൊണ്ട് പറയിപ്പിക്കണോ? സമ്മതിക്കൂലേ? ആര് പറഞ്ഞു സമ്മതിക്കൂല? എനക്കാ പിടി ഉള്ളത്? നമ്മൾ സമ്മതിപ്പിച്ചുതരാം. എന്നാ നായരുട്ടി നടക്കി ചെല്ലി. എന്താ ചൂട്ട് വേണോ? വേണ്ട. എന്നാ ചെല്ലി ചെല്ലി. നമ്മളെ ഇതൊക്കെ ഉണ്ട് വാങ്ങി വെക്ക്. ഇത് ശർക്കര, ഇത് മുളക്, ഇത് ചിമ്മേണ്ണയാണ്. സൂക്ഷിച്ചെടുക്കണം, മനസ്സിലായോ? കിലോ ലിറ്ററിന് 4 രൂപയാണ് വില. കടൽ ഉണങ്ങിപ്പോയിന്നുണ്ട്, മീനൊന്നും കിട്ടിയിട്ടില്ല. അയച്ചോ. ഇതാ എന്റെ പിയ്യാപ്പള വരികയാണ്. അവരൊക്കെ വലിയ ആളുകളല്ലേ മൊയ്തു. നമ്മൾ അവരുടെ വീട്ടിൽ ഒരു കല്യാണാലോചന കേട്ടി ചെന്നാൽ ചെന്നാലെന്താ? പിടിച്ച് കുത്തനോട് മീൻ കളിയോ? ഇങ്ങനൊന്നും മുണ്ടാതെ കുത്തിരിക്കും മാഷേ. അല്ല നോക്കി, ഇപ്പോഴത്തെ കാലത്തെ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ചെറുപ്പക്കാരുടെ ഇഷ്ടം എന്താണെന്ന് നോക്കുക. അത് നല്ല കാര്യമാണെന്ന് തോന്നിയാ ഓരോ ഇഷ്ടത്തിന് അവിടെ വിടുക. എന്തേ എന്റെ അഭിപ്രായത്തില് ആ നായരുട്ടി മുന്തിയോനാ. ഓണപ്പോലത്തെ ഒരു ചെറുപ്പക്കാരനെ ഇപ്പോഴത്തെ കാലത്ത് ഈ ദുനിയാവ് കാണൂല. എനിക്ക് എന്റേതായ ചില ആദർശങ്ങളുണ്ട്. എന്നാ പിന്നെ ആദ്യ സ്ഥലം കൂടി ചുരുക്കി മടക്കി തലവന്റെ അത് കുത്തി നടത്തിട്ടുണ്ട്. കിടന്ന് ഉറങ്ങിക്കോളി ചെല്ലി. അല്ല മറ്റ് നോക്കി, പെണ്ണും ചെറുക്കനും കൂടി വല്ല ഇക്കുമത്തും കാണിച്ചാൽ നിങ്ങൾ പിന്നെ ബഹളം വെച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവൂല. നോക്കി ഇങ്ങോട്ടേക്ക്, ഞാൻ പറഞ്ഞേക്ക്, നേരെ അങ്ങോട്ട് ചെല്ലുക. ഭാഗ്യറിവ്യമായി കാണുക. കാര്യത്തിന്റെ കിടപ്പുകളൊക്കെ അവിടെ പറയാ. എന്തേ വാദ്യാർക്ക് ഇങ്ങനെ ഒരു ആലോചനയായിട്ട് എന്റെ മുമ്പിൽ വരാൻ എങ്ങനെ ധൈര്യം വന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്? എനിക്ക് മാന്യതയ്ക്ക് ഒരു കുറവുമില്ല ഭാർഗവമ്മേ. നിങ്ങൾക്കറിയാമോ, ഇവിടുത്തെ ഇപ്പോഴത്തെ കലക്ടർ എന്റെ ശിഷ്യനാണ്. മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ കുര്യൻ എന്റെ ശിഷ്യനാണ്. അദ്ദേഹം എന്റെ ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ മാസത്തിനൊരു കത്തയക്കും. രാജിവെച്ച ആഭ്യന്തരമന്ത്രിയുടെ ശിഷ്യനാണ്. അപ്പോ കേടി കുഞ്ഞവറാനും പോക്കറ്റടിക്കാരൻ കുട്ടനും മാഷ ശിഷ്യന്മാരല്ലേ? ആ കൂട്ടത്തിൽ നിന്റെ പേരും പറയാത്തതെന്താ? ഞാൻ പോയിട്ട് സൂക്ഷിച്ചു പോണം. ഭാർഗവമ്മേ, ഒരു അധ്യാപകന്റെ മാന്യത നിങ്ങൾ മനസ്സിലാക്കണം. രവീന്ദ്രനും ഒരു അധ്യാപകനാണ്. അവൻ പഴയ 5 രൂപ വാദ്യാരൊന്നുമല്ല. ഇപ്പോഴത്തെ ടീച്ചർമാരും പഴയ വാദ്യാരന്മാരും ഒരുപോലെയാ. ഇപ്പോഴത്തെ ടീച്ചർമാർ പലരും സ്വർണ്ണവാച്ചല്ലേ കഴുത്തി കെട്ടുന്നത്, അല്ല കൈ കെട്ടുന്നത്. വാദ്യാര് കൊണ്ട് നേരിടുന്നത് സമയം കുറിച്ചല്ലേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്റെ മക്കൾക്ക് 2 ലക്ഷം രൂപയുടെ സ്വത്ത് വീതം കൊടുക്കാൻ എനിക്കുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും പണക്കാരൻ കോൺട്രാക്ടർ PKP സിസ്റ്ററാണ് ഞാൻ. എന്റെ മോനെ കൊണ്ട് ഒരു ദരിദ്രവാസി വാദ്യയുടെ മോനെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കല്യാണം ആലോചിക്കാൻ വന്നിരിക്കുന്നു, എനിക്ക് ഒരു ജോലിയുണ്ട്. പക്ഷേ ഞാനൊന്നും പറയാതിരുന്നത് എന്റെ ഗുരുഭക്തി കൊണ്ടാണ്. കേൾക്കാനുള്ളത് മുഴുവൻ കേട്ടില്ലേ? ഇതേ
മോൾക്ക് ദഹനക്കേട് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂലിക്കാരനെ പിടിച്ചു കൊടുക്ക്. ഞാൻ പറയുന്നതുകൊണ്ട് ഒരു 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 ഡിഫിക്കൽട്ടി തോന്നരുത്. താ മനസ്സിലായില്ലേ? മോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും. പോയ കാര്യം എന്തായിരുന്നു? അവരെന്നെ അപമാനിച്ചയച്ചു. പത്ത് പിള്ളേരെ കഷ്ടം പറഞ്ഞു കൊടുത്തവനാ ഞാനെന്നെങ്കിലും ആ സ്ത്രീ കണക്കാക്കിയില്ല. ഇങ്ങനെ അതൊന്നും കാര്യാക്കണ്ടെന്ന്. ഓനിക്ക് ചൊണിണ്ടായ പെണ്ണിയും കൊണ്ട് മാറി താമസിക്കാലോ. എന്തേ അതൊന്നും നടക്കില്ല. പോയിരുന്നു ഒരു നേരത്തെ കഞ്ഞിക്ക് അന്വേഷിക്കാൻ കഴിവുള്ളവനെ ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുക്കും. എന്നെ ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. എന്റെ അച്ഛനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. മറ്റൊരു വിവാഹം എനിക്ക് വേണ്ട. വരണുണ്ട് വരണുണ്ട് വരണുണ്ട്. രവീന്ദ്ര. എന്താ അമ്മേ? നിന്റെ എത്രാമത്തെ വയസ്സിൽ നിന്റെ അച്ഛൻ മരിച്ചു എന്ന് നിനക്കറിയാമോ? ഏഴാമത്തെ വയസ്സിലാണെന്ന് അമ്മ പറയാറുണ്ടല്ലോ. നിന്നെ ഈ നിലയിൽ വളർത്തിയെടുക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടം സഹിച്ചിട്ടുണ്ട് നിനക്കറിയാമോ? കുറേയേറെ സഹിച്ചു കാണും. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയെ അനുസരിക്കേണ്ടത് മകന്റെ കടമയല്ലേ? എനിക്ക് മനസ്സിലായില്ല. എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നീ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്താണ് മിണ്ടാത്ത? അമ്മ ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഓ, ഞാൻ വിവരമില്ലാത്തവളായിരിക്കും. അതല്ലമ്മേ, അപ്പൊ പിന്നെ പറയണം. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്നത് വാസ്തവമാണ്. രാമുണ്ണി മാസ്റ്ററുടെ മകൾ വിമലെ, അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. മതിയടാ, മതി. ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്! അയ്യോ, എനിക്ക് ജീവിച്ചിരിക്കണ്ട. എന്റെ മക്കൾ തകർച്ച എന്നെ വേണ്ട. ഞാൻ പോയി ഡോക്ടർ. ആ ശരി. അമ്മ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുന്ന അറിഞ്ഞൂടാ. മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. എന്റെ മോനെ, അമ്മയ്ക്ക് വിഷമമുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതെങ്ങനെയാ? അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ മോൻ കല്യാണം കഴിക്കുമെന്ന് നിർബന്ധം പിടിച്ചാൽ മനസ്സ് വിഷമിക്കാണ്ടിരിക്കോ? അപ്പൂട്ടാ മോനെ, രവി, അമ്മയുടെ ഇഷ്ടത്തിനെതിരായി നീ ഒന്നും പ്രവർത്തിക്കില്ലെന്ന് എനിക്ക് വാക്കു തരണം. അല്ലെങ്കിൽ മാസ്റ്റർ എന്നോട് ക്ഷമിക്കണം. തെറ്റെന്റേതാണ്. അമ്മയെ എതിർക്കാൻ ശക്തിയില്ലാത്ത ഞാൻ വിമലയെ സ്നേഹിച്ചുകൂടായി. അച്ഛൻ മരിച്ചതിന് ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ ഞങ്ങളെ വളർത്തിയത്. അമ്മയുടെ കുടുംബ സ്വത്ത് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ പെരുവഴിയിലായിരുന്നു. ആരെതിർത്താലും വിമലയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അമ്മ ഒരു ഹൃദ്രോഗിയാണ്. ഞാൻ അമ്മയെ അനുസരിക്കാതിരുന്നാൽ അത് അവരുടെ മരണത്തിനിടയായിരിക്കും. വിമലയെ ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തു കൊടുക്കും. മാസ്റ്റർ എന്താ ഒന്നും മിണ്ടാത്തത്? മാസ്റ്റർ, 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 മാസ്റ്റർ! അച്ഛാ, ആ രാവുണ്യവാദ്യാരെ ശോമടക്കിനെ നമ്മുടെ രവിക്കുഞ്ഞും പോയെന്ന് കേട്ടു.
ചേട്ടനെ പഠിപ്പിച്ച സാറല്ലേ? ആ വാദ്യാരി ഇവിടെ വന്ന് കല്യാണാലോചിച്ചപ്പോഴേ ദൈവം വിചാരിച്ചതാ. ഇനി ഈ വിവരകോശം ഇവിടെ ഇട്ടേക്കണ്ട, അങ്ങ് വിളിച്ചേക്കാൻ വന്നു. മൂപ്പരൊരു കാര്യം തീരുമാനിച്ചാ ഒട്ടും താമസിക്കില്ല, ഒട്ടനെ നടപ്പാക്കൂ. ഓ, ആ കണ്ണിമാങ്ങ പറഞ്ഞ ഇവിടെ വെച്ചുപോളെ, പെട്ടിയുടെ ഒരറ്റത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, കണ്ണിമാങ്ങ പറഞ്ഞൊന്നും പെട്ടിക്കകത്ത് വെക്കല്ലേ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ മുളകാറ് വേണം രണ്ടു മൂന്ന് സത്ത് നാശമായത്. ഈ പ്രാവശ്യം ആ കുഴപ്പം പറ്റില്ല, ഞാൻ കണ്ണിമാഭരണി ഈ അണ്ടവറിനകത്താക്കി പൊതിഞ്ഞാ വെച്ചിട്ടുള്ളത്. അഥവാ ഇനി മുളകാറ് വീണാലും ഉടുപ്പി പറ്റില്ല, ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കേക്കില്ല. മോളെ, കാച്ചി എണ്ണ എവിടെ വെച്ചു? അതും പെട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെന്നേ. ആ, ചോർന്നു പോകാൻ ഇടയുള്ള എല്ലാ സാധനങ്ങളും മുണ്ടുപെട്ടിക്കകത്ത് തന്നെയാ വെച്ചിട്ടുള്ളത്. എല്ലാത്തിനും ഒരു സൂക്ഷ്മത ഉണ്ടായിരിക്കണമല്ലോ. മോനെ, ഇത് രാസനാഥി പൊടിയാണ്. എപ്പസും കുളിച്ചിട്ട് തല നല്ലവണ്ണം തോർത്തിട്ട് ഇത്തിരി രാസനാഥി തിരുമണം. ശരി ശരി, ഒന്ന് വേഗം ആവട്ടെ, ട്രെയിന് സമയമായി. നാണി, ഇനി അവിടെ ഒന്നും ബാക്കിയില്ലല്ലോ. ആ, കെട്ടിയെടുത്തോട്ടെ. എന്ത് പറ്റി നിനക്ക്? എന്ത്? നിനക്ക് രണ്ടു ദിവസം കൂടി താമസിച്ചു വന്നാ പോരായിരുന്നു. വീട്ടിൽ ചെന്നപ്പോ അമ്മ വിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും? നിന്നെ അമ്മ പിടിച്ചു നിർത്താൻ നോക്കുന്നു, ഞാൻ എവിടെ എങ്ങനെ പറ്റിക്കൂടാൻ നോക്കുന്നു. എടാ, നീ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? നീ ധൈര്യപൂർവ്വം വീട്ടിൽ ചെന്നാ അവര് കയറ്റാതിരിക്കും. ചിറ്റമ്മയോ, കേറ്റും കേറ്റും, പിന്നെ ജീവനോട് അവിടെ ഇറങ്ങി വരില്ലെന്ന് മാത്രം. അച്ഛനും അമ്മയില്ലാത്ത എനിക്കവിടെ എന്ത് കാര്യം? ശരി, എന്തോ ആവട്ടെ, നീ എഴുന്നേക്ക്. എങ്ങനെയാ എഴുന്നേൽക്കുന്നത്? ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി. നമുക്ക് വഴി ഉണ്ടാക്കാം. അവിടെ നിൽക്കുന്നത് പെട്ടി ഞാൻ എടുത്തുള്ള, അതിനകത്ത് വല്ല തിന്നാൻ കാണും. എടാ എടാ എടാ, കണ്ണിമാങ്ങുണ്ട് അതിനകത്ത്. പതുക്കെ പതുക്കെ, കണ്ണിമാങ്ങ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, നിങ്ങളെ തൊട്ട് വിളിച്ചത് ഇയാളല്ല, ഈ കുട്ടിയാണ്. അടിച്ച് കരണം പൊട്ടിക്കേണ്ടത്. ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അവൾ വയറ് വേഷിന്നിട്ടാ തോന്നുന്നത്. പാവം, അവൾ ഒരു ഊമയാണ്, വലിയ വീട്ടിലെ പെണ്ണാണ് തോന്നുന്നുണ്ടല്ലോ. വലതും കൊടുത്തട്ടെ. കൊടുത്തു കണ്ടില്ലേ, പെൺകുട്ടികൾ അഹങ്കാരികളാവരുത്. മാറിക്ക്, ഞാൻ തൊട്ട് നിങ്ങളുടെ പാതിവൃത്യം പോണ്ട. രാമോ, എടാ രാമോ, രാമോ, നീ എന്താ ചില വേലക്കാരെ വിളിക്കണമെന്ന് വിളിക്കുന്നത്? എനിക്കൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. എടാ, ഇന്ന് രാവിലെ ഞാൻ ആരെയാ കണികണ്ടത്? എന്താ നീ ചോദിച്ചാൽ സമാധാനം പറ. നീ അല്ലേ രാവിലെ ചായം കൊണ്ടുവന്ന് എന്നെ ഉണർത്തിയത്? ആ സംഭവം എന്താന്ന് പറയിഷ്ട. ഒന്നും പറയണ്ട, ഇന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ചൊരു പെണ്ണിന്റെ കയ്യിൽ തല്ലുണ്ട്. കോൾ അടിച്ചല്ലോ, എന്തിനാ? സംഗതി വെറും തെറ്റിദ്ധാരണയാ, പക്ഷെ കൊള്ളേണ്ടതുകൊണ്ടല്ലേ. അത് ശരി, അതാ സാറ് കണിയുടെ കാര്യം പറഞ്ഞല്ലേ. കണി കണ്ട സാറിന്റെ മുഖം തന്നെയാ എന്റെ. ഞാൻ ചായ കൊണ്ടുവരാൻ സ്വല്പം വൈകിപ്പോയി. ചായ കൊണ്ടുവരുമ്പോ സാറ് കണ്ടാട് നോക്കി പല്ലേക്കായിരുന്നു ഓർമ്മയുണ്ടോ? പോടാ, അവന്റെ ഒരു കണ്ടുപിടുത്തം. അത് കേട്ടെ, സംഭവം എങ്ങനെ? സംഭവം ഇങ്ങനെ, സംഭവം സ്വല്പം ചൂടുള്ളതാണല്ലോ. എടാ, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുമ്പോ ഒരു പെണ്ണിന്റെ വയറ്റിലത്തെ ഇങ്ങനെ ഒരു ചോറിച്ചു. അവള് ഞാനാന്ന് വിചാരിച്ചു, അടിയും പറ്റിച്ചു വന്നു.
സത്യത്തിൽ സംഭവം നടത്തിയ ഒരു ഭിക്ഷക്കാരി പെണ്ണായിരുന്നു. ആ പെണ്ണുകൊള്ളാമോ? ആര്? ഭിക്ഷക്കാരിയോ? അതല്ലടാ, അടിച്ച പെണ്ണ്. എടാ, തല്ലുകൊണ്ട് ആർക്കെങ്കിലും പെണ്ണ് നോക്കാൻ മൂട് കിട്ടുമോ? എടാ, നിനക്ക് ലോകത്തെ കുറിച്ച് വല്ല പേരുണ്ടോ? ഇല്ല. എടാ, പെണ്ണ് പിണങ്ങിയാൽ അത് ഇണക്കത്തിന്റെ ലക്ഷണമാണെന്നാ. ഇവിടെന്നാണ് ഈ ബന്ധങ്ങൾ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. ലോകചരിത്രത്തിലെ പ്രേമബന്ധങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നീ ഒരു കാര്യം ചെയ്യും, ഒരു കടലാസ് എടുത്ത് ഈ കഥകൾ മുഴുവൻ അങ്ങ് എഴുതി വെക്ക്. ഞാൻ സൗകര്യം പോലെ വായിച്ചോളാം. പേനയുണ്ടോ? ഈ ഫയൽ എടുത്തേക്ക്. പെൺകുട്ടികളെ റോഡിൽ നിൽക്കാൻ സമ്മതിക്കുന്നു. അയ്യോ അയ്യോ, എന്നെ കൊല്ലാമോ? അയ്യോ വിടണേ, അയ്യോ അയ്യോ അയ്യോ, എന്നെ വിടണേ, അയ്യോ അയ്യോ വിടണേ. കൂട്ടുകാരനെ അന്വേഷിച്ചിറങ്ങിയത്. അപ്പോഴാണ് നിങ്ങളുടെ നിലവിളി കേട്ടത്. ഓ എന്റെ പൊന്ന് രാജ, രാജൻ സമയത്ത് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ മഹാഭാവികൾ എന്നെ തല്ലി കൊന്നു കളഞ്ഞാൽ. അവരാരാണ്? അവരെന്തിനാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത്? ഞാനൊരു അഡ്വക്കേറ്റാണ്, പേര് ഭാസ്കരമേനോൻ. ഞാൻ വാദിക്കുന്ന ഒരു കൊലക്കേസിന്റെ പ്രതിഭാഗം ആളുകളാണ് അവർ. ഒരു പുതിയ കേസിനെ പറ്റി സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നതാ. അവരെന്നെ ചതിച്ചതാ. ഓ, കൈ വല്ലാതെ മുറിഞ്ഞിരിക്കുന്നല്ലോ. വരൂ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം, അവിടെ ഇന്ന് സംസാരിക്കാം. ഇതാണ് എന്റെ മകള് ഗീത. മോളെ, ഇത് രാജൻ, അച്ഛനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ആളാ. മരണത്തിൽ നിന്നോ?
ആ അതൊക്കെ പിന്നെ പറയാം. നീ പോയി കുറച്ച് ചൂടുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരും. വരും മിസ്റ്റർ ഡാൻ, വരൂ. ദേ ഇങ്ങോട്ട് ഇരിക്കാം. കൈക്ക് വല്ലാത്ത പരിക്കുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. സാരമില്ല, കഷ്ടമായിപ്പോയി. എന്നെ രക്ഷിക്കാമെന്ന രാജനായി ഇപ്പൊ പരിക്ക്. സാരമില്ല, ഞാൻ ഡോക്ടറെ വിളിക്കാം. ആ മോളെ, ഞാൻ തുണിമുക്കി രാജന്റെ കൈയും തുടച്ചു കൊടുക്കും കേട്ടോ. ഹലോ, ആ ഡോക്ടർ രാമേന്ദ്രനല്ലേ? ആ ഇത് അഡ്വക്കേറ്റ് ഭാസ്കരനാ. പിന്നെ അടിയന്തരമായിട്ട് എൻ്റെ വീട് വരെ ഒന്ന് വരണമല്ലോ. അതെ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൈക്ക് പരിക്ക് പറ്റി. ആ ആ ബാൻഡേജിനുള്ള സാമഗ്രികളെല്ലാം കൂടെ കൂടി കൊണ്ടുവരും കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്താ ഉണ്ടായിരച്ചാ? ഒന്നും പറയണ്ട എന്റെ മോളെ. ഇന്ന് വൈകുന്നേരം കേസിന്റെ കാര്യം സംസാരിക്കാൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടം എന്നെ കൂട്ടിക്കൊണ്ടുപോയില്ലേ? അവരെന്നെ ഒരു ഒഴിഞ്ഞ ബംഗ്ലാവിൽ കൂട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു. തക്ക സമയത്ത് രാജൻ ഇടപെട്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മോള് പോയി ഞങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കാൻ പറയും. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട് മിസ്റ്റർ രാജൻ? സുഖമുണ്ട്. ആ കൈ അധികം അനക്കണ്ട. ഇല്ല, ഈ കൈക്ക് വലിയ കുഴപ്പമില്ല. ഓ, ഞാൻ ആ നേഴ്സിനോട് പറഞ്ഞ രണ്ട് കൈയും കൂടെ ഇങ്ങനെ കെട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ടായോ മിസ്റ്റർ രാജൻ? മുറി ഉണങ്ങണ്ടേ? ഓഫീസിൽ പോകാൻ പറ്റാതായി. കുറച്ച് ദിവസം അവിടെ താമസിക്കൂ, സൂക്കേട് ഫേലായിട്ട് പോയാ മതി. എന്നാൽ ഞാൻ എന്റെ റൂമിലേക്ക് തന്നെ പോവുകയാണ്. എന്താ ഇവിടെ അസൗകര്യം എല്ലാം ഉണ്ടോ? ഒന്നുമില്ല, എങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഒറ്റയ്ക്കാവാതിരിക്കാനാണ് കുറച്ച് നാൾ കൂടി ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. ആ പിന്നെ മിസ്റ്റർ രാജന്റെ റൂംമേറ്റിന് ഇവരെ കണ്ടുമുട്ടിയിട്ട് ചേട്ടോ. അവിടെ പോയാലും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ ആരാളെ മിസ്റ്റർ രാജൻ? ഇവിടെ എന്റെ മോളുണ്ട്, സർവൻസ് ഉണ്ട്, എന്ത് വേണമെങ്കിലും അവരോട് പറഞ്ഞേച്ചാ മതി. ആ പിന്നെ മോളെ, മോളെ രാജന്റെ ഡ്രസ്സെല്ലാം അടുപ്പിച്ചല്ലോ. ഇത് രാജന്റെ സ്വന്തം വീടാണെന്ന് കണക്കാക്കി ഇവിടെ താമസിച്ചുള്ളൂ. ആ എനിക്ക് കോടതിയിൽ പോണ സമയമായി. മോളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, അച്ഛന്റെ ജീവൻ രക്ഷിച്ച ആളാണ്. അപ്പൊ ഞാൻ വരട്ടെ. ശരി. ആ രാജന് സമയത്ത് ആഹാരം കൊടുക്കണം. നീ കോളേജിലോ മറ്റോ പോവുകയാണെങ്കിൽ സർവൻസിനെ ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ചിട്ട് വേണം പോവാൻ. ശരി, ഞാൻ വരട്ടെ. ബൈ ബൈ. വരൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വേണ്ട, എനിക്ക് നല്ല വിശപ്പില്ല. വിശപ്പൊക്കെ ഉണ്ടാവും, വരൂന്നേ. കുറെ കഴിയട്ടെ. സുഖമില്ലാതിരിക്കുകയല്ലേ, ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാം. ഗീതയ്ക്ക് കോളേജിൽ പോണ്ടേ? ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ല. ഇരിക്കൂ, കഞ്ഞി റെഡിയായി വിളിക്കാം. ബുദ്ധിമുട്ടണ്ട, ഞാൻ എടുത്തു തരാം. വേണ്ട, സാരമില്ല. ഇങ്ങോട്ട് തരൂ. ഹലോ. ആ എന്താ ഡേസി? ഇല്ല, ഞാനിന്ന് വരുന്നില്ല. ഏയ്, പ്രത്യേകിച്ചൊന്നും ഇല്ല, എനിക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ക്ലാസ്സില്ലെന്ന് നുണ പറഞ്ഞു അല്ലേ? എനിക്ക് വേണ്ടി എന്തിനിങ്ങനെ പ്രയാസപ്പെടുന്നു? എനിക്ക് ഇതൊരു സന്തോഷമാണ്. അവസരം തന്നില്ല, അതിനു മുൻപേ സ്ഥലം വിട്ടു. ഇപ്പോൾ എനിക്കാണ് കുറ്റബോധം തോന്നുന്നത്. എത്രയൊക്കെ ആയാലും പരിചയമില്ലാത്തൊരു പെൺകുട്ടിയോട് അത്ര പരുഷമായി സംസാരിക്കാൻ പാടില്ലായിരുന്നു. അന്ന് ഞാൻ ക്ലാസ്സിലിരുന്ന് ഒരുപാട് കരഞ്ഞു.
പക്ഷെ ഞാൻ ഓഫീസിലിരുന്ന് ഒരുപാട് ചിരിച്ചു. ഇങ്ങനെയെങ്കിലും രാജേട്ടനെ ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ, അതിന്റെ ഭാഗ്യമാണ്. Let's go.
ഇവിടെ ആരുമില്ലേ? ആരാണ്? എന്ത് വേണം? ഒന്നുമില്ല, ഞങ്ങളെ വഴിതെറ്റി കയറിയതാ. ഇവിടെ വാ. അയ്യോ, ഈ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. വിശ്വസിച്ച എപ്പോഴാണ് അടി വീഴുന്ന അറിയില്ല. നീ എവിടെയായിരുന്നു ഇതുവരെ? വാ. അയ്യോ, എന്റെ പൊന്നാശാനെ ഒന്നും പറയണ്ട. ഞാനൊരു പരീക്ഷണത്തിന് ഇറങ്ങിയതാ. മാനഹാനിയും ജയിൽവാസവും കഴിഞ്ഞ് വരുന്ന വഴിയാ. അപ്പോഴാ നീ ഈ വീട്ടിലുണ്ടെന്ന് പറഞ്ഞത്. ഇതാണ് ഞാൻ പറയാറുള്ള രാമു. ഇത് ഗീത. ബസ് സ്റ്റോപ്പിൽ വെച്ച് എനിക്കിട്ട് പ്രയോഗിച്ച പെണ്ണ്. നീ അന്ന് പറഞ്ഞത് 100% സത്യമാണ്. അന്നത്തെ ആ അടിയാണ് ഞങ്ങൾ തമ്മിലുള്ള ഈ പരിചയത്തിന്റെ ബേസ്. പക്ഷേ ഞാൻ അഭിപ്രായം മാറ്റി രാജ, എനിക്കത് ഏറ്റില്ല. ഏതായാലും നീ കടന്നിരിക്കേ, വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ. അപ്പോ നീ ഇവിടെ തന്നെ താമസാക്കി? ഇല്ല, നീ വരുന്നവരോടെ കഴിയാമെന്ന് കരുതി. ഇന്നു മുതൽ നമുക്ക് ആ പഴയ ബംഗ്ലാവ് തന്നെ. പെൺകുട്ടികളായ പറഞ്ഞ അനുസരിക്കണം. അഞ്ഞുടിക്കും മോളെ. എനിക്കൊന്നും വേണ്ടാഞ്ഞിട്ടാ മൊയ്തുക്ക. അതൊക്കെ ഈ വെറുതെ പറയാൻ. ഐസോ, ഇയെന്താണ് നോക്കി നിൽക്കണേ? ആ പെട്ടീനകത്ത് കടുമാങ്ങ അച്ചാറിന് പോയി എടുത്തോണ്ടാ. ഞമ്മക്ക് പിന്നെ ആർക്ക് കൊടുക്കാനാണ് ചെല്ല്. വിടുവക്ക് മോളെ, ഇയോനിയും കാത്തിരിക്കണ്ട. അനക്ക് ഞാൻ നല്ല ഒന്നാം തരം എണ്ണം പറഞ്ഞ സുൽത്താനമായിട്ടുള്ള പിയ്യാപ്പിളനെ ഞമ്മള് കൊണ്ടുവന്നിരുന്നു. ഈ അറിഞ്ഞോ, ആ ബാഗ്രീമേ മോനിക്ക് വേറെ പെണ്ണന്വേഷിക്കണം. ഇതിലും വലിയൊരു ബന്ധം നമുക്ക് വരാനില്ല. നല്ല കുടുംബക്കാരൻ, വേണ്ടുവോണ സ്വത്ത്. ആ നല്ല പെൺകുട്ടി, ബി എ പഠിച്ചവളാ. എവിടെ? പട്ടണത്തിൽ പോയി പഠിച്ചവളാ. പഠിപ്പെന്ന് വെച്ചാ ചില്ലറ പഠിപ്പാണോ? ഈ ഇംഗ്ലീഷിൽ കട്ടുക്കുപണി വറുത്തിടുന്നത് പോലെയല്ലേ സ്പീക്ക് ചെയ്യുന്നത്? അത്തരത്തിലൊരു പെൺകുട്ടി ഇവിടെ വന്ന് കയറിയാൽ ഈ ഭാർഗവീ മന്ദിരത്തിന്റെ ഒരു അന്തസ് തന്നെയാണ്. വേണ്ട, എനിക്ക് വേണ്ടി ഇവിടെ ആരും കല്യാണം ആലോചിക്കണ്ട. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, അവളെ വിവാഹം കഴിക്കാൻ അമ്മ സമ്മതിച്ചില്ല. നിനക്ക് അവളെ പറ്റി എന്തറിയാം? തറവാട്ടി കേറ്റാൻ കൊള്ളാന്ന സ്വഭാവമാണോ ഉള്ളത്? അയ്യോ, അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത്. ജോലിന്ന് തിരിഞ്ഞതിന് ശേഷം അപ്പുക്കുട്ടാ. അല്ല, അമ്മ പറയുന്നത്, അല്ല ഞാൻ പറയുന്നത്. അമ്മ പറയുന്നത് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. വിമലയല്ലാതെ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമല്ല. അതല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവിവാഹിതനായി കഴിഞ്ഞോളാം. അമ്മ എന്തിനാണ് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? വിമല ചേച്ചി പാവമാണ്. ചേട്ടന്റെ ആഗ്രഹത്തിന് സമ്മതിച്ചൂടെ? എന്തിനാന്ന്? ഒരു ഉപദേശക്കാരി വന്നിരിക്കുന്നു. എടി, നിന്നെയൊക്കെ വളർത്താൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടെന്ന് അറിയാമോ? നിങ്ങളുടെ അച്ഛൻ മരിക്കുമ്പോ രവിക്ക് 7 വയസ്സ്, രാജന് 4 വയസ്സ്, രമക്കുഞ്ഞ് കൈക്കുഞ്ഞ്. ആരാത്? രവിച്ചേട്ടനാണോ? രവിച്ചേട്ടനാണെന്ന് അറിഞ്ഞാലേ വാതിൽ തുറക്കുള്ളൂ അല്ലേ? നിങ്ങൾ ആരാണ്? എന്നെ അറിയില്ലേ? വിക്രമൻ. വിക്രമൻ? ഏത് വിക്രമൻ? നീ എന്തിനാ പെണ്ണെ പേടിക്കുന്നത്? എന്നൊരു അന്യനെ പോലെ കണക്കാക്കണ്ട. പോകൂടുന്നു, നമുക്ക് ഒരുമിച്ച് പോകണം. ഞാൻ ബഹളം കൂട്ടും. ബഹളം കൂട്ടണം, എന്നിട്ട് നാട്ടുകാരും കൂടെ ഓടിക്കൂടണം. അവരുടെ മുന്നിൽ മാന്യനായി ഞാൻ ഇന്ന് പറയും, ഇന്ന് രാത്രി നീ എന്നോട് വരാൻ പറഞ്ഞിരുന്നെന്നും വിലപേശി തെറ്റിയപ്പോ ബഹളം വെച്ചെന്നും. അപ്പോൾ ആർക്കാ ദോഷം? അത്ര ശീലാവരിയായി നീ ഇവിടെ ജീവിക്കണം. മാറി മാറി അന്നിന്ന് ഞമ്മള് മയ്യത്താക്കട, മയ്യത്താക്കൂ. തന്റെ മയ്യത്തോണ്ട് ഇന്ന് ഞമ്മള് ഫുട്ബോള് കളിക്കും. സൈത്താനെ, എനിക്കാവുന്നു, എനിക്കാവുന്നു, എനിക്ക് നമുക്ക് എനിക്കാൻ എനിക്ക് എന്താണ് വേണ്ടിയത്? ആണുങ്ങൾ ആരില്ലാത്തതുകൊണ്ട് എന്തും കാണിക്കാന്നാണ് ഉസിലുള്ള തണ്ടയ്ക്ക് പറഞ്ഞ മോനാണെങ്കിൽ ഓരോ തൊട്ടു നോക്കണം നമുക്ക്. അപ്പൊ കാണിച്ചാൽ സൈത്താൻ.
ഇപ്പഴത്തെ വാമുക്കേ എടാ, താടിയും തലയും നരച്ചൊന്ന് വിചാരിച്ചിട്ട് നമ്മളെ കയ്യിന്റെ ശക്തി കുറഞ്ഞൊന്നും വിചാരിക്കരുത്. അന്നപ്പോഴത്തെ നാലെണ്ണത്തെ നേരിടാൻ ഇന്നും നമ്മൾ മതി. നമുക്കേ കടകട പുറത്ത് കറക്ക് സഹിത തന്നെ ഓ മുടുതാർ. മോളെ, ഇത് ഇബിലീസുള്ള നാടാണ്. മാനം മര്യാദയായിട്ട് ഇവിടെ കയ്യാൻ മനുഷ്യന്മാർ സമ്മതിക്കൂല. ഇതൊരു കാര്യം ചെയ്ത് ഞമ്മളെ കുടിയിലേക്ക് പോരി, അല്ലെങ്കിൽ ഐസിനോട് ഇവിടെ ഒന്ന് കിടക്കാൻ പറയാൻ. വേണ്ട, പോയിതുക്ക, ഞാൻ കഥകടച്ച് കിടന്നോളാം. ആ ഹമുക്കിന്റെ മാരിയുള്ളവർ ഇനിയും വരും, ഞമ്മളെ കത്തിയല്ല പള്ളയെ കിടക്കുകയും ചെയ്യും. ഈ പോരി അതാണ് നല്ലത്. വേണ്ട, നാളെ ആവട്ടെ, ഐസിനിയോട് ഇവിടെ കിടക്കാൻ പറയാം. എന്നൊരു കാര്യം ചെയ്യ്, ബാതിൽ നല്ലോണം അടച്ച് ബന്ധായി കളട്ടെ, എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊള്ളു, ഞമ്മൾ പോണു. അല്ല, അന്നോട് ഞാനാ പറഞ്ഞ കൂടെ ഇറങ്ങി വരാൻ ഇവിടെ വാടാ. ഞാൻ ഇറങ്ങൂല, ഇവിടെ വന്നോ. നല്ലത്, ഞാൻ ഇറങ്ങൂലെന്ന് പറഞ്ഞില്ലേ? ഈ കത്തി എന്റെ പള്ളയെ കിടക്കും. അല്ലെങ്കിൽ ആ കത്തി അഴുത്ത് വെക്കാൻ വരൂല്ലേ? വരൂല, ഈ വരൂല്ലേ? വരൂല. അയച്ചോ, ആ മഴും കണ്ടെടുക്ക, ഈ മരം ഇവിടെ വേണ്ട. എന്തിനാ പോയി തൊക്കെ മരം മുറിക്കണത്? ഞാൻ ഇറങ്ങാ. ഈ പറഞ്ഞതാണ് ശരി. ഒരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി മൊയ്തു ഇവിടെ വരെ വരൂ? നാച്ചിരിയും കൂടി വലിയ കാര്യമാണ് കൂട്ടിക്കോളി. മനസ്സ് വെച്ചാ ഇങ്ങക്കത് ചെറിയ കാര്യമാണ്. ദേ, നിങ്ങളെ മോന്റെ കല്യാണ കാര്യം. എന്റെ മകന്റെ കല്യാണക്കാര്യം ആലോചിക്കാൻ ഇവിടെ ഞാനുണ്ട്. സമ്മതിച്ച്. പക്കെങ്കിൽ പെണ്ണിന്റെ ഭാഗത്തുനിന്നും കാര്യം പറയാൻ ഒരാൾ വേണല്ലോ, അതിനാണ് വന്നതെന്ന് കൂട്ടിക്കോളി. എന്റെ മോനെ മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് വേണ്ട. വേണ്ട, ഇത് നല്ല ഫസ്റ്റ് ക്ലാസ് നായർ തറവാട്ട് പിറന്ന കുട്ടിയാ. ഒരു പക്ഷേ പറഞ്ഞു വന്ന ഇങ്ങളെക്കാൾ അന്തസ് കൂടുന്ന ജാതിയാ. എടോ, താൻ ഈ കാര്യത്തിൽ ഇടപെടരുത്. എന്റെ മോൻ ആരെ കല്യാണം കഴിക്കണം തീരുമാനിക്കേണ്ടത് ഞാനാ. എന്നാ പിന്നെ ഏത് പെണ്ണിനെ പ്രേമിക്കണം എന്ന് നിങ്ങൾക്ക് നിങ്ങളെ മോനോട് പറഞ്ഞു കൊടുത്തൂടായിരുന്നോ? ഭാഗ്യമേ, ആന കൊടുത്താലും ആശ കൊടുക്കരുത്, കൊടുത്താ അത് നിറവേറ്റണം. ആ പെണ്ണ് പാവമാണ്. എടോ, ആ പെണ്ണിന് എന്താ ഉള്ളത്? പണമുണ്ടോ? ഒരു സെന്റ് ഭൂമിയുണ്ടോ? സ്ത്രീധനമായിട്ട് കൊണ്ടുവരാൻ ഒരു തരി സ്വർണമെങ്കിലും ഉണ്ടോ? അതിനെപ്പറ്റി നിങ്ങൾ ബേജാറാവണ്ട. ചെറുതാണെങ്കിലും ഞമ്മക്കും ഉണ്ടൊരു തെങ്ങും വളപ്പ്. അതിന്റെ അതൊരു ചെറിയ പൊരിയുണ്ട്. മുണ്ട് മുറുക്കി കുത്തിയിട്ടാണെങ്കിലും ഒത്തിരി പൈസയുണ്ട്. അതൊക്കെ ഞമ്മൾ ഇങ്ങനെ കഴിത്തരാം. ഓ, ഒരു പണക്കാരൻ വന്നിരിക്കുന്നു. എടോ, താനി പറഞ്ഞ സ്വത്തൊക്കെ കൂട്ടി നോക്കിയാലേ എനിക്കൊരു പടിപ്പുര കെട്ടാനാവില്ല, അറിയാമോ? ആഗ്രഹമേ, കുറെ സ്വത്തും മുതലും ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല. പൈസ ഇന്ന് വരും, നാളെ പോവും. ദുനിയാവിൽ അതിനേക്കാൾ വില മതിക്കാനാവാത്തൊന്നുണ്ട്. എന്താണെന്നറിയോ? സ്നേഹം. ആ, ഇങ്ങക്ക് അതിന്റെ വില അറിഞ്ഞൂടാ.
അല്ലെ നിങ്ങൾ എന്താ പറയുന്നത്? വെള്ളക്കുപ്പായി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുള്ള ഒരുത്തെ നിങ്ങളെ മോനെ ഓനെ പറഞ്ഞാ മതി. ഞമ്മൾ പോയിക്കോളാ. പക്ഷെങ്കിൽ നിങ്ങൾ ഇതിന് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഞമ്മൾ ഇതാ ഇങ്ങനെ വിളിച്ചോളൂ ചെല്ലി. ആ വരി 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 വരി, ഞമ്മൾ ഇങ്ങനെ കാണാൻ കാത്തിരിക്കുന്നു. എന്താ മതി കുന്തം? അനക്ക് നാണുണ്ടോ മോത്ത് മീശിയും വെച്ച് നടക്കാൻ? എന്തുണ്ടായി മൈതുക്ക? എടാ അന്നം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആ പെൺകുട്ടി ഇന്നലെ രാത്രി മരിക്കാൻ ഇറങ്ങിയതാണ്. ഞമ്മൾ ഒരുത്തനില്ലായിരുന്നെങ്കിൽ ആ കുട്ടിന്റെ മയ്യത്ത് നിനക്ക് കാണായിരുന്നു. എടാ ഈ മൊയ്തുക്കിയോട് ഹക്ക് തുറന്നു പറ. അനക്ക് ആ കുട്ടിയോട് ശരിക്കുള്ള സ്നേഹം ഉണ്ടോ? അതോ അനക്ക് വേറൊരു കല്യാണം കിട്ടിയാ തരക്കടില്ലാന്നുണ്ടോ? മൊയ്തുക്ക, വിമലയല്ലാതെ വേറൊരു പെൺകുട്ടിയെ കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചിന്തിക്കില്ല. എന്നാ ഈ ഓളെ കയ്യും പിടിച്ച് ഉസിരായിട്ടും കൂടെ ഇറങ്ങി പോവാ. നിങ്ങൾക്ക് രണ്ടാക്കും താമസിക്കാനുള്ള സൗകര്യം ഞമ്മള് തരാ. അതല്ല വിഷമം മൊയ്തുക്ക, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ അത് അമ്മയ്ക്ക് സഹിക്കാനാവില്ല. അത് ശരി. അപ്പൊ അമ്മയുടെ ബസമാണ് പ്രധാനം. ആ പെൺകുട്ടി എങ്ങനെയാലും ആയിക്കോട്ടെ അല്ലേ? പോട്ടെ, എന്റെ അമ്മേനെ മൂക്കേറിട്ട് പിടിക്കാൻ ആരെ കൊണ്ടേയും കഴിയൂ? അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്താ മാർഗമെന്ന് ഞാനും ആലോചിക്കുക. അനക്കൊരു മാമൻ ഉണ്ടല്ലോ കോൺട്രാക്ട്, അയാളോട് പറഞ്ഞു? ഇല്ല, അയാൾ എന്റെ അമ്മയ്ക്ക് ഇത്തിരി പേടിയാന്ന് നമ്മളെ കേട്ടിക്കണ്. ഒന്ന് പറഞ്ഞു നോക്കിയാലോ, കുന്തം പോയാൽ കുറച്ചിലും തരിയാന്നല്ലേ? അമ്മാവനോട് ഞാനൊന്ന് പറഞ്ഞു നോക്ക. ആ തനിച്ചു പോണ്ട, ഞമ്മളും വരാ. എങ്ങോട്ടാടാ? സ്കൂൾ ഓഫ് ആർട്സിന്റെ ഒരു ഡ്രാമയുണ്ട്, അതിന്റെ റിഹേഴ്സലിനോടും ചെല്ലാൻ. നീ നാടകവും റിഹേഴ്സലുമായിട്ട് നടന്നോ? ഹലോ ഗോപൻ, എങ്ങോട്ടാ? ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അല്ല രവിയോ, മൊയ്തുട്ടിയും ഉണ്ടല്ലോ, ഇരിക്കൂ. വേണ്ട, നമ്മൾ നിന്നോളാം. ഇരിക്കൂന്ന്. ലക്ഷ്മി, ലക്ഷ്മി, എന്താ പിന്നെ വിശേഷിച്ച്? പത്താം ക്ലാസ് ചോദ്യം. മരുവിനിക്ക് മാമന്റെ വീട്ടിൽ വരാൻ വിശേഷം വല്ലതും വേണം? അതല്ല, ഇവൻ സാധാരണ അങ്ങനെ ഒരിടത്തും പോകാറില്ല. വിളിച്ചോ? നീയല്ലേ പറഞ്ഞത് രവിയെയും രാജനെയും ഒന്നും ഇങ്ങോട്ട് കാണാറില്ല എന്ന്? ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തു പറ്റി പറ? മുഖത്തൊരു വല്ലായ്മ. ഫസ്റ്റ് അങ്ങനെ ചോദിക്ക്. ഞമ്മൾ എരിച്ച് നിങ്ങൾ കുടുംബ വിശേഷം പറഞ്ഞ് കുത്തിരിക്കാൻ പോവാണെന്ന്. ആരുട്ടിയ പറഞ്ഞോളി. എന്താടാ പറഞ്ഞോളി? എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. മനസ്സിലായി. അത് അമ്മയോട് തുറന്നു പറയാൻ മടിയുണ്ട്. അത് ഞാൻ മുഖാന്തരം അറിയിക്കണമെന്ന് അല്ലേ? അല്ല, അവളാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. പറയാൻ കഴിയാവുന്നിടത്തോളവും അതിന്റെ അപ്പുറവും പറഞ്ഞു. ഭാഗ്യർവി അമ്മയ്ക്ക് ഒരനക്കൂല്ല. ഇനി ഇക്കാര്യവും പറഞ്ഞ് കുട്ടി ആയമ്മേന്റെ അടുത്ത് പോയാല് ചൂലിന്റെ കെട്ടിയെടുത്ത് ആയമ്മക്കുട്ടിന്റെ പുറത്തിടും. അമ്മാവൻ വിചാരിച്ചാലേ വല്ല രക്ഷയും. ശരി, ഏതാ പെൺകുട്ടി? രാമുണ്ണി മാസ്റ്ററുടെ മകൾ വിമല. ഏത് രാമുണ്ണി മാസ്റ്റർ? സ്വതന്ത്ര സമരത്തിൽ പോലീസിനോട് അടി മേടിച്ചില്ലേ എന്നൊരു മാഷ്. ഓഹോ, മാസ്റ്ററുടെ മകളാണോ? അതേന്ന്. ഓലിക്ക് പണമില്ലാത്തതിനെ കൊണ്ട് ഭാഗ്യർവി അമ്മയ്ക്ക് പിടിക്കൂല. ഈ ദുനിയാവില് ഭാഗ്യർവി അമ്മയെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ജീവിക്കാൻ പറ്റിയ ഒരൊറ്റ ആൾ ഇങ്ങളേ ഉള്ളൂ. ആ മാഷാണേ മയ്യത്തായി. ആ കുട്ടി മാത്രമേ ഉള്ളൂ. ഇത് എങ്ങനെയെങ്കിലും നടത്തി കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിന്റെ മയ്യത്തും കൂടി നമ്മൾ കാണേണ്ടി വരും. നിങ്ങൾ അങ്ങോട്ടൊന്നും ചെല്ലേ, നിങ്ങൾ പറഞ്ഞാൽ അവര് കേൾക്കും. അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വിഷമമാണ്. ഞാനൊരു കാര്യം ചെയ്യും, വേറൊരു മാർഗം പറയാം. ചേട്ടൻ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു എന്നാ ഞാൻ വിചാരിച്ചത്. സമയം കിട്ടണ്ടേ ഭാർഗവി, ശരിക്കും ഉറങ്ങിയിട്ട് തന്നെ വളരെ നാളുകളായി. പിന്നെ ഇപ്പോഴിങ്ങോട്ട് വന്നത് ഒരു പ്രത്യേക കാര്യത്തിനാണ്. എന്താ ചേട്ടാ? അല്ല, പിള്ളേരൊക്കെ വളർന്നില്ലേ? ഓരോരുത്തരെ അങ്ങ് കല്യാണം ചെയ്ത് വിട്ടാൽ ആ ചോദന. അത് രമ്യയുടെ പഠിത്തം കൈയിട്ടെന്ന ഗോപൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാനൊന്നും പറയാത്തത്. അവരേക്കാൾ മൂത്തവർ നിൽക്കുന്നില്ലേ രവിയും രാജനും? നമ്മുടെ സ്ഥിതിക്ക് യോജിച്ച ബന്ധം വരണ്ടേ ചേട്ടാ? തീർച്ചയായും. നമ്മളെക്കാൾ അന്തസ്സും അഭിമാനവും ഉള്ള തറവാട്ടിൽ നിന്നേ മുൻപ് ആലോചിക്കാം. ഇപ്പൊ തന്നെ ഗോപന്റെ കാര്യം നോക്കൂ,
ഡെപ്യൂട്ടി കളക്ടറുടെ മകൾക്ക് വേണ്ടി അവനൊരു ആലോചന വന്നു. സാമ്പത്തിക നേട്ടം നോക്കിയാൽ ഞാൻ നടത്തി കൊടുക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ വാക്ക് തെറ്റരുതല്ലോ. ഞാൻ പറഞ്ഞു പണത്തിന്റെ മാത്രം പുറകെ പോകാൻ ഞാനില്ല എന്ന്. അത് നന്നായി ചേട്ടൻ പറഞ്ഞതുപോലെ പണം ഇന്ന് ഒരു നാളെ പോകും. നമ്മൾ അന്തസ്സല്ലേ നോക്കേണ്ടത്. നീയും എന്റെ അഭിപ്രായക്കാരിയാണല്ലേ. ബേബിക്ക് ഞാനൊരു പെണ്ണിനെ ആലോചിച്ചാലോ? ചേട്ടനല്ലേ ആലോചിക്കേണ്ടത്. എന്റെ പരിചയത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്, നല്ല നിറവാണ്, കാണാനും കൊള്ളാം, നല്ല സ്വഭാവം. എന്നാൽ പിന്നെ നമുക്ക് അത് തന്നെ നടത്തിക്കളയാം. പക്ഷെ പണം അല്പം കുറവാണ്, അതുകൊണ്ട് നിനക്ക്. ചേട്ടൻ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആലോചിക്കാൻ എന്തിരിക്കുന്നു, നമുക്ക് ഉടനെ അത് നടത്താം. എന്നാൽ നീ എന്നോട് ക്ഷമിക്കണം, നിനക്ക് ഇഷ്ടമാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് നടത്തി. പെട്ടെന്നായതുകൊണ്ട് പറയാനും കഴിഞ്ഞില്ല. രവി ചെല്ലി 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 മോളെ, തങ്ങളി ഒത്തിക്കുന്നു പരസ്യം കാത്തി. പിന്നെ നായരുട്ടിയെ, നമുക്ക് ഈ കല്യാണത്തിന്റെ വകയില് ഒരല ചോറിന്റെ കൂടെ മറക്കണം. ചെല്ലുമോളെ. മാത്രമല്ല ഗോപനും രമിയും പോലെ ഇവരും പരസ്പരം സ്നേഹത്തിലാണ്, നമ്മൾ അത് നോക്കണമല്ലോ. രമേ, നിന്റെ ചേട്ടൻ ചെമ്മിയെ അകത്ത് വിളിച്ചോണ്ടു. അപ്പോ ചേട്ടൻ എന്നെ ചതിച്ചതല്ല, നിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചു എന്ന് വിചാരിച്ചാ മതി. വിമലെ, അമ്മയുടെ കാല് തൊട്ട് വന്നിക്കൂ, എന്നിട്ട് ഈശ്വരനെ വിചാരിച്ച് അകത്തേക്ക് പോകും. എന്നാൽ ഇനി ഊണിനുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കും, എനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങളുണ്ട്, പോയിട്ട് വരാം. അമ്മ അല്പം പണക്കത്തിലാണ്, സാരമില്ല, ഒക്കെ ശരിയായിക്കൊള്ളും. ഏ വരട്ടെ. ഇതെന്തൊരു കല്യാണ സദ്യയാണ്! ഞങ്ങൾ ആരും അറിയാതെ പെട്ടെന്നൊരു കല്യാണം. ഞാൻ ഇപ്പഴേ അറിഞ്ഞോളൂ കേട്ടോ, ഏതായാലും എനിക്ക് വെച്ചിട്ട് കുറച്ചുണ്ടുകളെ അല്ലേ അമ്മയെ. ചേച്ചിക്ക് ഭയങ്കര നാണം. അതുണ്ടാകണം, പെണ്ണുങ്ങൾക്ക് നാണം ഒരു അലങ്കാരമാണ് അല്ലേ അമ്മയെ. ഇവിടെ അലങ്കാരമൊന്നും വേണ്ട. വിമലെ, ഈ ഒരു കാര്യം ചെയ്യ്, എല്ലാവർക്കും വിളമ്പ്. ഇല്ല, അയ്യോ പായസം ഇല്ല, എന്ത് കല്യാണ സദ്യ? കല്യാണ സദ്യ പെണ്ണിന്റെ വീട്ടിലാ. അല്ല എന്താ ഇവിടെ ഇരിക്കുന്നേ? ഊണ് കഴിക്കണ്ടായോ? ഊണ് കഴിക്കണ്ട, എന്റെ പൊന്നോ മതി, അല്ലാതെ തന്നെ വയറ് നിറഞ്ഞിരിക്കുക. വേണ്ട വേണ്ട. ഇന്നലെ അകത്തിരുന്നുണ്ടോടി? വേണ്ട, ഇവിടെ ഇരുന്നോളാം. അമ്മയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒന്നും തോന്നരുത്. എനിക്കൊരു വിഷമവുമില്ല. രാത്രി അമ്മയൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിരുന്നുണ്ട. എന്തിന്? ചേട്ടൻ ഉണ്ട ഇലയിൽ ചോറ് വിളമ്പിയാണ് ഞാൻ ഉണ്ണുന്നത്. എനിക്കിത് മതി. ചേട്ടൻ ഉണ്ണുന്ന പാത്രത്തിൽ എനിക്ക് വേണ്ടി എന്നും ഒരുപിടി ചോറ് ബാക്കി വെച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം.
ആകെ ബഹളം. ഒന്നുകൂടി വായു. വാ. അയ്യോ എന്റെ അമ്മേ. അയ്യോ അമ്മേ അമ്മേ എന്റെ അമ്മേ. അയ്യോ നെഞ്ചു വേദനേ. എന്താണ് അപ്പുകുട്ടാ? വേഗം പോയി ഡോക്ടറെ വിളിച്ചു. അയ്യോ അപ്പുകുട്ടാ, ഡോക്ടറെ വിളിക്കണ്ട. എനിക്ക് എന്റെ മക്കളെ കണ്ടോണ്ടിരുന്നാ മാത്രം മതി. അമ്മേ കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട, എനിക്കൊന്നും വേണ്ട. ശരി, ഞാൻ മരിച്ചു പോയി നിന്റെ അച്ഛനെ കണ്ടടാ. ഞാൻ ഇങ്ങോട്ട് കേറി വന്നപ്പം നിന്റെ അച്ഛൻ മുറിയുടെ നടുക്ക് ഇങ്ങനെ നിൽക്കുന്നു. എന്നെ കണ്ടോടനെ പറയാണ്, എടി ഭാർഗവി, എനിക്ക് ഇഷ്ടമില്ലാത്തത് പലരും ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ഞാൻ പേടിച്ച് നിലവിളിച്ചു പോയി. ഒക്കെ തോന്നിയതാവും. അമ്മ ഒന്ന് സമാധാനം വയ്ക്കണം. അത് ശരിയാ, ഒക്കെ തോന്നിയതാവും. എടാ അപ്പുകുട്ടാ, എന്നെ വേദനിപ്പിക്കാതടാ. എന്റെ പൊന്നു മോനെ, എന്നെ വിട്ടിട്ട് എവിടെയും പോരുതടാ. എന്റെ മോനെ, എനിക്ക് എന്റെ മോനെ കണ്ടോണ്ടിരിക്കണം. എന്റെ മോൻ എന്റെ അടുത്ത് തന്നെ ഇരിക്കണം. നീ എവിടെയും പോരുത്. ഇല്ലമ്മേ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, എങ്ങും പോയി. എന്റെ പൊന്നു മോനെ, എന്റെ മോനെ. മോളെ നീ പോയി കിടന്ന് ഉറങ്ങിക്കും. നീ എന്തിനാ വെറുതെ ഉറക്കൊഴിയുന്നത്? മോളെ വിമലയെ വിളിച്ചോണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കും. ഞാൻ കൂടി ഇവിടെ. എന്റെ മോളെ നീ ഇവിടെ ഇരിക്കണ്ട. എന്റെ മോൻ രവി മാത്രം ഇവിടെ ഇരുന്നാ മതി. എന്തേ തരാ മോൾ പോയി കിടന്നോ. അയ്യോ മോനെ. കാത്തുകാത്തിരുന്ന ആദ്യ രാത്രി നമുക്ക് നഷ്ടമായി. സാരമില്ല, നമുക്കിന്ന് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോവാം. തിരിച്ചു വരുന്ന വഴി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാം. സമ്മതിച്ചോ? സത്യം പറഞ്ഞാ ഇന്നലെ രാത്രി ഞാനും പേടിച്ചു പോയി. എന്റെ പൊന്നോ, നീ ഭാർഗവിയമ്മ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല അപ്പുകുട്ട. എങ്ങോട്ടോ രണ്ടുപേരും ഉടുത്തൊരുങ്ങി? ഒന്ന് പുറത്തേക്ക് പോവുക. ഓ, ഭാര്യ വീട്ടിലേക്കായിരിക്കും. ഈ സന്ധ്യാഹ നേരത്ത് രണ്ടുപേരും കൂടെ കുളിച്ചൊരുങ്ങി പുറത്തുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങൾ ഒരു സിനിമ കാണാൻ ഇറങ്ങിയതാ. അപ്പുകുട്ടാ, ഞാൻ ഇന്ന് വരെ ഒരു കഥകളി കാണാൻ പോയിട്ടില്ല. ഇല്ല. ഒരു ഉത്സവം കാണാൻ പോയിട്ടില്ല. ഇല്ല. ഒരു സിനിമ കാണാൻ പോയിട്ടില്ല. ഇല്ല. പിള്ളേരൊക്കെ വലുതായി. മൂത്തവൻ അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ കയറി കല്യാണം കഴിക്കുകയും ചെയ്തു. എന്നാ സിനിമ കാണാൻ പോകുമ്പോ അമ്മ വരുന്നുണ്ടോ എന്ന് ഒരു വാക്ക്. എനിക്കിപ്പോ സിനിമ കാണാൻ പോണമെന്നുണ്ടായിട്ടില്ല. അതൊരു വലിയ തെറ്റ് തന്നെയാണ്. അമ്മ വരില്ലെന്ന് വിചാരിച്ചു. നീ അങ്ങ് വിചാരിച്ചാ മതിയോ? രവിക്കുഞ്ഞിന് അങ്ങനെ ഒരു ഓർമ്മ പ്രശ്നം പറ്റി. ഒരു കാര്യം ചെയ്യാ, വേഗം ഒരുങ്ങാട്ടെ. അവര് പൊയ്ക്കോട്ടെ അമ്മേ. പൊക്കോട്ടെ, അല്ലെങ്കിലും അമ്മയെ കൂടെ കൊണ്ടുപോകുന്ന അവർക്ക് കുറച്ചില്ലേ? അമ്മ കൂടെ വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്ന് വേഗം ഒരുങ്ങിയാട്ടെ, കാണേണ്ട സിനിമയാ. ഉഗ്ര സ്റ്റണ്ടിങ്. എന്നാ ഞാനും വരാം. ഓ, ഇനി ഞാൻ വന്നില്ലെന്ന് പറഞ്ഞ് വെറുതെ അവൻ മനസ്സ് വിഷമിക്കണ്ട. എന്റെ മക്കളുടെ മനസ്സ് വിഷമിക്കുന്നത് കാണാൻ എന്നെ കൊണ്ടാവില്ല. എടീ, നീ വേറെ ഒരുങ്ങിക്കോ. വേണ്ട, എനിക്ക് പഠിക്കാനുണ്ട്. ആ, എന്നാ നീ വരണ്ട. അപ്പൊ കുട്ടാ, നീ വാടാ. എന്റെ കണ്ണാടി ഇവിടെ എടുത്തോണ്ടേ. അയ്യോ, ഒന്ന് കണ്ണാടി വേണ്ട. ഈ പെണ്ണിനെ എപ്പ നോക്കിയാലും പഠിത്തമാണല്ലോ. ഈ വീട്ടിൽ ആരെയും കാണുന്നില്ലല്ലോ, എല്ലാവരും ഇവിടെ പോയി. ചേട്ടനും വിമല ചേച്ചിയും സിനിമയ്ക്ക് പോയിരിക്കും. അയ്യോ, അത് കൊള്ളാമല്ലോ. അപ്പ അമ്മയോ? അമ്മയും കൂടെ പോയിട്ടുണ്ട്. അയ്യോ, അത് കഷ്ടമായി പോയി. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സിനിമയ്ക്ക് പോകുന്നത് പടവും കണ്ട് കഥയും മനസ്സിലാക്കി പോരാനാണെന്നാണ് അമ്മായിയുടെ വിചാരം. അല്ലാതെ വേറെന്തിനാ?
അത് പറഞ്ഞു മനസ്സിലാക്കി തരാമെന്ന് വെച്ചാൽ നീ സമ്മതിക്കില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഒരു ദിവസം ക്ലാസ് കട്ട് എന്റെ കൂടെ സിനിമയ്ക്ക് വരണമെന്ന്? അതിന് നീ പറഞ്ഞു കേട്ടിട്ട് വേണ്ട. വേണ്ട വേണ്ട, എനിക്കിപ്പോ അങ്ങനെ സിനിമ കാണണ്ട. സിനിമ കാണണ്ടേ കാണണ്ട. ഏതായാലും ഇന്ന് അമ്മായി ചെയ്ത് നല്ലൊരു കാര്യമാണ്. ഇത്രയും വലിയ വീട്ടിൽ നിന്നെ തനിച്ചാക്കിട്ട് പോയല്ലോ. അത് ഞാൻ വരുന്ന സമയം നോക്കി. ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, നാണിന്റെ അടുക്കളയില്. നീ ഒരു മണ്ടി പെണ്ണാണ്. നാണിക്ക് ഇങ്ങോട്ട് വരേണ്ട എല്ലാ കാര്യം ഉണ്ടോ പെണ്ണെ? വിടു, എനിക്ക് പേടിയാവുന്നു. കല്യാണം കഴിഞ്ഞിട്ട് മതി ഇതൊക്കെ. ഞാൻ വിടില്ല. ഗോപേട്ടൻ ഇരിക്കൂ, ഞാൻ ചായ തരാം. നാണി, ഗോപേട്ടൻ ചായ കൊണ്ടുവരൂ. എനിക്കാരും ചായയും കാപ്പിയൊന്നും വേണ്ട. ഇനി ഞാൻ നിന്നോട് ഒരക്ഷരം മിണ്ടയില്ല. നിൽക്കണം സാറേ, അമ്മ വന്നിട്ട് പോവാം. അമ്മയെ കാണാൻ നല്ലല്ലേ ഞാൻ വന്നത്. നമുക്ക് സ്വൈര്യം തരരുതെന്ന ഒറ്റ വിചാരമേ അമ്മയ്ക്കുള്ളൂ. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാ. സിനിമ കാണാൻ വന്ന കാണണം, അതിന് പകരം രണ്ട് റീല് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോരാൻ തിടുക്കായി. സിനിമ അമ്മയ്ക്ക് ഇഷ്ടമായി കാണുന്നില്ല. എന്നാൽ അപ്പുകുട്ടിനെയും കൂടി തിരിച്ചു പോരണമായിരുന്നു, നമ്മളെ കൂടെ ഇറക്കി വരണം. എന്തൊരു കഷ്ടമാണ്. അമ്മ രവിക്കുഞ്ഞിനെ ഉണ്ണാൻ വിളിക്കണോ? ഞാൻ കുറച്ചു കഴിഞ്ഞേ ഊണ് കഴിക്കുന്നുള്ളൂ, അമ്മയുടെ ഉണ്ടോളം പറ. ഓ, അമ്മയുടെ മുമ്പിൽ വെച്ച് ദേഷ്യമൊന്നും കാണിക്കരുത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. ആ, കുറച്ച് ദിവസം കൂടി ക്ഷമിക്കാം. ഏതായാലും കോഴിക്കോട് ഡിവിഷനിലേക്ക് മാറ്റത്തിന് അപേക്ഷിക്കുന്നുണ്ട്. കിട്ടിയാൽ ഒരു ചെറിയ വീടെടുത്ത് നമുക്കവിടെ താമസിക്കാം. എന്താണോ? രവിക്കുഞ്ഞ് വന്നിട്ട് അമ്മ ഉണ്ണുന്നുള്ളൂ എന്ന്. ഓ, ഇങ്ങനെ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാനേ വല്ലപ്പോഴും വീട്ടിലേക്ക് കയറി ചെന്നാൽ എന്റെ തള്ള പറയും ഇറങ്ങിപ്പോട കാലമാടാന്ന്. രവിക്കുഞ്ഞിന്റെ അമ്മ മക്കൾക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ? രവിക്കുഞ്ഞിന്റെ ഏഴാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചതല്ലേ. നിർത്തി, ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. മോന്റെ കൂടെ ഇരുന്നേ അമ്മ ഉണ്ണു, അത്രയ്ക്ക് സ്നേഹ. രവിക്കുഞ്ഞിന്റെ ഏഴാമത്തെ വയസ്സില് തലേല് ഈ ഒരു 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 ബാലേന്ദ്രൻ വന്ന് മുഴച്ചു പൊട്ടി. തറയെ നിൽക്കില്ല, കട്ടിലേക്ക് കിടക്കില്ല. ഇന്ന് വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തെന്താ? ഇന്നങ്ങോട്ട് പോകാൻ പറ്റിയൊരു കണ്ടീഷൻ അല്ല. എന്താ? എന്റെ ചേട്ടന്റെ വിവാഹം കഴിഞ്ഞു. ചേട്ടന്റെ വിവാഹമോ? എന്നിട്ട് ആരെ അറിയിക്കാത്ത എന്ത്? ഞാൻ പോലും ഇന്ന് കത്ത് കിട്ടിയപ്പോഴാണ് വിവരം അറിഞ്ഞത്. ലവ് മാരേജ് ആയിരിക്കുമല്ലേ? പിന്നെ പരിശുദ്ധമായ പ്രേമല്ലേ? പക്ഷെ എന്ത് ചെയ്യാം, എന്റെ അമ്മയ്ക്കത് ഇഷ്ടമല്ല. മിക്കവാറും പാർട്ടി വൈഫിനെയും കൂട്ടി ഇവിടെ എത്തുന്ന ലക്ഷണം. അതെന്താ? അമ്മ വീട്ടിൽ നിർത്തിയിട്ട് വേണ്ടേ? നമ്മുടെ വിവാഹത്തിനും ഈ കുഴപ്പമുണ്ടാവുമോ? ഏയ്, ഞാൻ ചേട്ടനെ പോലെയല്ല. അമ്മ എതിർക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ നിന്നെയും കൂട്ടി അവിടുന്ന് ഒരു വരവാ. മിസ്റ്റർ രാജൻ, നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നത്തെ ചില ചെറുപ്പക്കാരെ പോലെ ഹോട്ടലുകളിൽ കയറി ഭക്ഷണവും കഴിച്ച് സിനിമാശാലകളിൽ ചുറ്റി കിടക്കുന്ന സമ്പ്രദായം എനിക്കിഷ്ടമല്ല. അവൾ എന്നോട് പറഞ്ഞു നിങ്ങളെ മാത്രമേ അവൾ വിവാഹം കഴിക്കുള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ ആ ബന്ധത്തിന് ഞാൻ എതിരല്ല. പക്ഷെ അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. എത്രയും വേഗം വിവാഹം നടത്തണം. രാജൻ, എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? പക്ഷേ എന്റെ അമ്മയോടൊന്ന് ചോദിക്കണം. അമ്മയോട് ചോദിക്കാതെ ആരെങ്കിലും വിവാഹം നടത്തുമോ? അമ്മയോട് മാത്രമല്ല, കുടുംബക്കാരെല്ലാവരുമായിട്ട് വേണ്ടപ്പെട്ട എല്ലാവരുമായി ആലോചിച്ച് മാനമായി നടത്തുന്ന വിവാഹത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. എന്നാ ഇന്ന് തന്നെ വീട്ടിൽ കഴിഞ്ഞിക്കോളൂ. എന്താ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല അമ്മ. കൊച്ചമ്മയാണ് സത്യം, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അപ്പുകുട്ടൻ, അപ്പുകുട്ടൻ ഞാൻ കിടക്കുന്നിടത്ത് വഴി എന്നെ തൊടുകയോ ചെയ്തിട്ടില്ല. എന്താ അമ്മേ? എടേ, നിനക്കൊന്നും കേൾക്കാൻ കൂടില്ല, ഓടിയപ്പുറത്ത്, ഓടിയപ്പുറത്ത്. എടേ, അവൻ ആണാണ് തോന്നിയതും കാണിച്ചിട്ട് അവൻ ഓടിപ്പോ. നീ അങ്ങനെയാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കൊച്ചമ്മേ. കണ്ട ആളാ എന്നോട് പറഞ്ഞത് അവനോ നീയോ ഏക്കോ, അതുകൊണ്ട് ശമ്പളം തീർത്തു വാങ്ങിച്ച് ഇപ്പൊ ഇവിടുന്ന് പോയിക്കോണം. എന്താ ബഹളം? എങ്ങനെ മോനെ ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയും? ഇവളും ഇവനും
ഭാര്യയും ഭർത്താവും നമ്മുടെ കഴിയുന്നത്. ഒരു സത്യമല്ലേ കുഞ്ഞേ? ശബ്ദിച്ചു പോരുത്. എനിക്ക് രണ്ട് ആമക്കളാണ് ഉള്ളത്. നീ വല്ല കുഴപ്പം കാണിച്ചിട്ട് അവരുടെ മേൽ പറഞ്ഞ ഞാൻ പിന്നെ ജീവിച്ചിട്ടൊരു കാര്യമുണ്ടോ? കൊച്ചമ്മയുടെ കാല് തൊട്ട് ഞാൻ സത്യം ചെയ്യാം. നീ അവനെന്തിനു കുറ്റം പറയുന്നു? അവൻ ആണാണ്, ഇവളല്ലേ സൂക്ഷിക്കേണ്ടത്. അമ്മ പറഞ്ഞ നേരാണ്, ഒരു സ്മോൾ മിസ്റ്റേക്ക് പറ്റിപ്പോയി. നിന്റെ തുണി വല്ല വേണമെങ്കിൽ പറക്കി എടുത്തോണ്ട് ഇപ്പൊ അവിടെ നിന്ന് പോയിക്കോണം. നിന്റെ ശമ്പളം തീർത്തു തരാം. നിന്റെ ശരി. എന്താ ആരും കണ്ടില്ല? നാളെ വെളുപ്പിലുള്ള ട്രെയിനിന് ഞാൻ കോഴിക്കോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ട്രാൻസ്ഫർ കിട്ടിയ സ്ഥിതിക്ക് ഇനി താമസിക്കാതിരിക്കല്ലേ നല്ലത്. രണ്ട് ദിവസം കൂടുമ്പം ഓരോ എഴുത്ത് വീതം അയക്കണം. അയക്കാം. പിന്നെ പ്രത്യേകിച്ച് ആഹാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. എത്രയായാലും വീട്ടിൽ കഴിക്കുന്നത് പോലെ ആവൂലല്ലോ. ഞാൻ വീടെടുത്ത് താമസിക്കാൻ പോവില്ലേ അമ്മേ. എന്നിട്ട് അറിയിപ്പ് പറഞ്ഞു വയ്ക്കാനോ? എന്തിന്, വിമലയുണ്ടല്ലോ. ഓഹോ, മനസ്സിലായടാ, മനസ്സിലായി. നിനക്ക് അമ്മയോടുള്ള സ്നേഹം. ഞാനാണെങ്കിൽ സൂക്കേടുകാരി. മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരു ദ്രോഹിയായി. ബോധം കെട്ട് താഴെ വീഴുന്നാ പോലും നോക്കാൻ ആരുമില്ല. നീയും ഇല്ല, രാജനും ഇല്ല. രമയാണെങ്കിൽ രാവിലെ അങ്ങ് കോളേജിൽ പോകും. അടുക്കള ജോലിക്കാരി അപ്പുക്കുട്ടനെ, നീയല്ലടാ പറഞ്ഞു വിട്ടത്. എനിക്കൊരു പാത്രം വെള്ളം ചൂടാക്കി തരാൻ ഇവിടെ ഒരാളുണ്ടോ? ഈ നിലയിൽ ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ടുപോന്ന് പറയാൻ നിനക്ക് എങ്ങനെയാ മനസ്സ് വന്നത്? അയ്യോ, ഒന്ന് നിർത്തു. അമ്മേ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കൂ. അമ്മ വിഷമിക്കരുത്, വിമലയെ ഞാൻ കൊണ്ടുപോകും. അമ്മ വിഷമിക്കാതിരിക്കും. അവളുടെ ഒരു പോക്ക്. ഇവിടെ ഉപയോഗമില്ലാത്ത പാത്രങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ്. നമുക്ക് കൊണ്ടുപോകാം. വീട്ടു സാധനങ്ങൾ മുഴുവൻ വാങ്ങാനാണെങ്കിൽ പണം കുറയാകും. തൽക്കാലം ഒന്നും കൊണ്ടുപോണ്ട. അതെന്താ? നിന്നെ എന്റെ കൂടെ അയക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇവിടെ ജോലിക്കാർ കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് ശരിയാണ്. ആരുമില്ലാതിരിക്കുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നാട്ടുകാർ എന്നെ പഴിക്കില്ലേ? അടുത്ത അവധിക്ക് വരുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാം. അവിടെ ചെന്നാലുടൻ എഴുത്തയക്കാം. നീ ആരോഗ്യമൊക്കെ സൂക്ഷിക്കണേ. ഇതിനും വേണ്ടി ഇത്രയും ഒരുക്കുന്നതാണ്. രവി, രവി, രാജാനാവാറായി, പുറപ്പെടെ. ഞാനിതാ വരുന്നമ്മേ. വിമലെ, ആ പെട്ടി എടുത്തൊന്ന് മുന്നേശത്തേക്ക്. നീ ആഹാരമൊക്കെ ശരിക്ക് കഴിക്കണം കേട്ടോ. ശരീരം സമയായി. ഞാൻ കത്തയക്കാം. ശരി. ഇനി താമസിക്കണ്ട, പുറപ്പെടാ. എന്താ ഇപ്പൊ നോക്കി നിൽക്കാൻ? അകത്ത് ജോലിയൊന്നും ഇല്ലേ? പിന്നെ ഇവിടം വിട്ട് ഞാൻ എവിടെ പോവാനാ? എന്നാലും കാര്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഞാൻ നാണം കെട്ടു. ഏതായാലും
രവി തന്നെ നാണിയെ പറഞ്ഞു വിട്ടു. ഞാൻ ഉദ്ദേശിച്ചത് സാധിച്ചു. രവിക്കുഞ്ഞ് എന്നെ ഡിസ്മസ് ചെയ്തതാ? സാരല്ലെന്നേ, നീ വന്ന് കരഞ്ഞു പറഞ്ഞതുകൊണ്ട് ഞാൻ മാപ്പ് നിന്ന് പറഞ്ഞേക്കാം. അല്ല, പോണ പോക്കില കുരുത്തം കെട്ടവളെ എന്റെ ഇടത്തെ ചവിട്ടത്തിൽ ഒറ്റയടി എന്റെ കണ്ണു തള്ളിപ്പോയി. ഭാഗ്യത്തിനാരും കണ്ടില്ല. പോട്ടെ, നീ ചെന്ന് വല്ലതും കഴിക്ക്, അടി കൊണ്ട് ക്ഷീണം മാറും. പറഞ്ഞതുപോലെ ഞാനത് മറന്നു കേട്ടോ. നാണി നാണി പോയല്ലേ. രവിക്കുഞ്ഞിന്റെ കത്ത് വന്നിട്ടുണ്ട്. ഒന്ന് അമ്മയ്ക്ക്, ഒന്ന് ഭാര്യയ്ക്ക്. രണ്ടും ആ കാര്യത്തിലൊക്കെ രവിക്കുഞ്ഞിനെ സമ്മതിക്കണം. അമ്മയ്ക്കും ഭാര്യയ്ക്കും പ്രത്യേകം പ്രത്യേകമല്ലേ എഴുതിയിരിക്കുന്നത്? എനിക്ക് കത്തുണ്ടെങ്കിൽ ഇങ്ങനെ തന്നേക്കൂ. ആയിരം കൂട്ടം ജോലി എടുക്കുന്നു, അവർക്ക് കത്ത് അയക്കണം തിരക്ക്. കാത്തൊരു കണക്കിന് നേര. ആദ്യം അധ്വാനം, പിന്നെ വിശ്രമം എന്നാണല്ലോ പുതിയ മുദ്രാവാക്യം. രവിച്ചേട്ടൻ, എനിക്ക് അവരെന്നാണ് നിന്റെ സ്വന്തമായത്? നീ ഇന്നലെ കയറി വന്ന പെണ്ണല്ലേ? 10 മാസം നൊന്ത് പ്രസവിച്ച് അവനെ വളർത്തിയെടുത്ത് ഞാനാ. അവന്റെ വിശേഷങ്ങൾ ഞാൻ മാത്രം അറിഞ്ഞാലും ഒരു തരക്കേടില്ല. ഭർത്താവിന്റെ കത്ത് കിട്ടാത്തോണ്ട് അവള് കണ്ണീരൊഴുക്കുക. മൂതേവി, എന്നാ നീ ഒന്ന് കര. അങ്ങനെ ഇപ്പൊ വായിക്കണ്ട. പോസ്റ്റ് ഓഫീസിൽ പോയി ഇതാ പെട്ടിയിലിട്ടിട്ട് വരൂ. സ്റ്റാമ്പ് ഒട്ടിക്കണ്ടേ? വേണ്ട, കൂലിക്കത്തായിട്ട് പൊയ്ക്കോളൂ. നീ ഇതാ പെട്ടിയിലിട്ടാ മതി, പോ. ജാനോ, കയ്യിലെന്താണ്? കത്ത്. നീ കൊണ്ടുവാ. ആ, നീ പൊയ്ക്കോ, ഞാൻ പോസ്റ്റ് ചെയ്തോ. നീ തന്നെ അവമാനിക്കാൻ കഴിഞ്ഞതില്ല. എന്റെ ഭർത്താവിനൊരു കത്തെഴുതാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യമില്ലേ? ഭർത്താവ്, നീ നിന്റെ തന്റെയും കൂടെ കൈവശം കൊടുത്തല്ലേ എന്റെ മോനെ മയക്കിയെടുത്തത്? എന്നിട്ട് അവൾ അവകാശം പറയാമെന്നിരിക്കുന്നു. അമ്മേ, അങ്ങനെ പറയരുത്. ഞാൻ കുറെ സ്വർണവും പണവും കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നില്ലെന്നേ ഉള്ളൂ. ഭർത്താവിനെ ദൈവം പോലെ ആരാധിക്കുന്ന ഒരു ഹൃദയമുണ്ടമ്മേ എനിക്ക്. എന്റെ ഭർത്താവിന് ഞാൻ എഴുതിയിരിക്കുന്ന ആ കത്തൊന്ന് വായിച്ചു നോക്കൂ. എന്നെ തല്ലിയ വിവരം പോലും ഞാൻ അതിൽ എഴുതിയിട്ടില്ല. ഇനിയും എന്നെ വേദനിപ്പിച്ചാൽ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്കും ഒരു മകളുണ്ട്. മിസ്റ്റർ രാജന്റെ വീട് ഇത് തന്നെയല്ലേ? ഇത് എന്റെ വീടാണ്, രാജൻ എന്റെ മകനാണ്. എന്ത് വേണം? ഞാൻ മിസ്റ്റർ രാജന്റെ ജോലി സ്ഥലത്തു നിന്ന് വരികയാണ്. ആ, വരൂ. ഇരിക്കണം. എന്താ വിശേഷം? ഞാനൊരു വക്കീലാണ്, പേര് ഭാസ്കരമേൻ. എനിക്ക് വക്കാലത്തിന്റെ ആവശ്യമൊന്നുമില്ല. രാജന്റെ അമ്മ ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം. ആ, പറയണം. രാജനും ഞാനും പരിചയക്കാരാണ്. കൈക്ക് ചെറിയൊരു അപകടം സംഭവിച്ചപ്പോ അത് ഭേദമാകുന്നവരെ രാജൻ എന്റെ വീട്ടിലാ താമസിച്ചിരുന്നു. ഓ, അതിന്റെ വാറ വാങ്ങിക്കാൻ വന്നായിരിക്കും. അത് എന്റെ അടുത്ത് വാങ്ങിക്കണ്ട, അവന്റെ അടുത്ത് വാങ്ങിച്ചാ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല? ആ, പറയണം. രാജൻ ഒരു വിവാഹ കാര്യത്തെ കുറിച്ച് ഒരു കത്തയച്ചിരുന്നു. വിവാഹോ? ആരുടെ വിവാഹം? രാജന്റെ. ഓഹോ, ഇനി ഇപ്പൊ അതിന്റെ ഉറവേ ഉള്ളൂ. എന്റെ മോന്റെ വിവാഹ കാര്യത്തെ പറ്റി ഞാൻ ആലോചിച്ചോളാം. നിങ്ങൾ സ്വല്പം കൂടെ മര്യാദയായിട്ട് സംസാരിക്കണം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ഒരാളല്ല. നിങ്ങളുടെ രാജനും എന്റെ മകൾ ഗീതയും തമ്മിൽ സ്നേഹത്തിലാണ്. അങ്ങനെ വരട്ടെ. എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നി ആളിച്ചിരി പെശകാന്ന്. ഏ മനുഷ്യ, ഈ നാട്ടിൽ വേറെ എത്ര ആമ്പിളരുണ്ട്! അവരാരും പിടിക്കില്ല. എല്ലാവർക്കും എന്റെ മക്കളെ തന്നെ വേണം അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ.
എന്റെ മകളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് രാജൻ നിങ്ങൾക്ക് എഴുതാമെന്ന് പറഞ്ഞിരുന്നു. അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. അതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലേ അന്ന് അവനെ ഈ വീട്ടിന് പുറത്താക്കി പടിയടച്ച് ഞാൻ പിണ്ണം വയ്ക്കും. കണ്ണു തെറ്റിയ എന്റെ മക്കളെ വശീകരിക്കാൻ നടക്ക ഓരോരുത്തർ. വക്കീലേ, ചെലവാകാതെ നിൽക്കുന്ന മോളുണ്ടെങ്കിലേ അവളെ മുറിയിൽ അടച്ചിരുത്തി പൂജിച്ചാ മതി. എന്റെ മോന്റെ തല കെട്ടിയേക്കാൻ നോക്കണ്ട. അനാവശ്യം പറയരുത്. എന്റെ മകളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകന്റെ പിന്നാലെ നടന്നതല്ല. അവർ തമ്മിൽ സ്നേഹമാണെന്ന് അറിഞ്ഞു എതിർക്കണ്ടെന്ന് കരുതി. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം എന്റെ മകൾക്ക് കിട്ടാഞ്ഞതല്ല. ഇത്തരം ഒരു തള്ളയുടെ മകനാണ് രാജൻ എന്നറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മകളെ ഞാൻ പറഞ്ഞു പിന്തിരിപ്പിക്കുമായിരുന്നു. ഇപ്പൊ അറിഞ്ഞല്ലോ. എന്നാ സാർ ഇനി താമസിക്കണ്ട, ചെന്ന് മോളോട് പറഞ്ഞാട്ടെ ഈ തറവാട്ടിലോട്ട് കേറാനുള്ള ആശ ഒന്ന് മാറ്റിവെക്കും. അതിന് നിങ്ങളുടെ ശുപാർശയുടെ ആവശ്യമില്ല. നിങ്ങൾ അപേക്ഷിച്ചാ പോലും ഇനി എന്റെ മകളെ ഈ തറവാട്ടിലേക്ക് ഞാൻ അയക്കില്ല. ഓ, വലിയ ഉപകാരം. അല്ലേ, അടക്കം ഒതുക്കുമായിട്ട് നടക്കുന്ന ആമ്പിള്ളേരെ കാണുമ്പം ഓരോന്നിനും കണ്ണടി. എല്ലാവർക്കും എന്റെ പിള്ളേരെ കിട്ടിയുള്ളൂ. ഗുഡ് മോർണിംഗ് സാർ. ഇരിക്കൂ. നിങ്ങളിപ്പോ വന്നത് നന്നായി. ഞാൻ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു, അമ്മയെ കണ്ടു, ചേട്ടത്തിയോടുള്ള അവരുടെ പെരുമാറ്റവും ഞാൻ കണ്ടു. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് എന്റെ മകളെ മരുമകളായി അയക്കാൻ ഞാൻ തയ്യാറില്ല. മോളിങ്ങനെ നിർബന്ധം പിടിക്കരുത്. നിന്റെ ഭാവിയെ കുറിച്ച് നിന്നേക്കാൾ കൂടുതൽ പ്രതീക്ഷയും താല്പര്യവും അച്ഛനുണ്ട്. എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. രാജേട്ടിനെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എതിർത്തില്ല. അന്ന് ഞാൻ രാജനെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇപ്പോഴും അത് മാത്രം ചിന്തിച്ചാ മതി. വിവാഹം കഴിഞ്ഞാൽ ഞാൻ ജീവിക്കാൻ പോകുന്ന രാജേട്ടിന്റെ കൂടെ അല്ലേ. പക്ഷെ നിന്നെ അയക്കേണ്ടത് ഭദ്രകാളിയിരിക്കുന്ന തറവാട്ടിലേക്കല്ലേ. അങ്ങോട്ട് പോകാതിരുന്നാൽ മതിയല്ലോ. രാജേട്ടനൊരു ജോലിയുണ്ട്. പഠിത്തം കഴിഞ്ഞാൽ ഞാനും ഒരു ജോലിക്ക് ശ്രമിക്കും. ഞങ്ങൾക്ക് ജീവിക്കാൻ ആ വരുമാനം മതിയാവും. മോളെ, നീ അച്ഛനെ വിഷമിപ്പിക്കരുത്. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അച്ഛൻ ഇത് പറയുന്നത്. ഇല്ലച്ചാ, രാജേട്ടനെ കൂടാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. മിസ്റ്റർ രാജൻ എന്താ ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്നത്? ഒരച്ഛൻ എന്ന നിലയ്ക്ക് സാറ് പറയുന്നത് തെറ്റല്ലെന്ന് എനിക്കറിയാം. പക്ഷേ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. കരയണ്ട, വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു കാര്യം, വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്റെ കൂടെ താമസിക്കണം. ആ സ്ത്രീയുള്ള വീട്ടിലേക്ക് നിന്നെ ഞാൻ അയക്കില്ല. എന്താ സംഭവമാണോ? ശരി. അമ്മേ, വിമലേ, മറ്റാരുമില്ലേ? ഞാൻ നിനക്ക് എത്ര എഴുത്തയച്ചു, ഒരു മറുപടി പോലും അയച്ചില്ലല്ലോ. എന്താ? ഒന്നുമില്ല. അമ്മ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടാവും. നീ വന്നിട്ട് അമ്മയോട് ഇതുവരെ വിശേഷം ചോദിക്കാൻ പോലും നിനക്ക് തോന്നിയില്ല. ഇത്രയൊക്കെ ഉള്ളടാ, ഞാൻ എത്ര കഷ്ടപ്പെട്ടാ നിങ്ങളെയൊക്കെ വളർത്തിയത്. ഇപ്പോ ഹൃദ്രോഹിയായി. നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ട. വിമലയെ കൂടി ഞാൻ കൊണ്ടുപോകും. അപ്പൊ പിന്നെ ഇവിടെ ആരാ? അടുക്കള ജോലിക്ക് ആരെങ്കിലും വിളിച്ചു നിർത്തണം. ഞാൻ എവിടെയെല്ലാം തിരക്കി. ഇനിയുള്ള കാലത്ത് അടുക്കള ജോലിക്ക് ആരും കിട്ടില്ല. വിമല എന്തായാലും ഞാൻ കൊണ്ടുപോകും. നീ കൊണ്ടുപോകല്ലേടാ, കൊണ്ടുപോകും. നിനക്ക് അമ്മ വേണ്ട, ഭാര്യ മതി. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ നിങ്ങളെയൊക്കെ വളർത്തിയെടുത്തത്. ഞാൻ എനിക്കിത് ജീവിച്ചിരിക്കണ്ട. നിങ്ങളിത് കേട്ടോ, നിങ്ങൾ പറയുന്നത് കേട്ടോ. എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്? അമ്മ എന്തൊക്കെ ബഹളം കൂട്ടിയാലും വിമലയെ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. കൊണ്ടുപോകത്തില്ലടാ, അവളെ നീ തനിച്ചു കൊണ്ടുപോകത്തില്ല. അവളുടെ കൂടെ ഞാനും വരും. അമ്മ കൂടെ വന്നാൽ ഇവിടെ രമ മാത്രമാവില്ലേ? അവൾ എവിടെയെങ്കിലും ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പറ്റോട്ടെ. വല്ലതും കേൾപ്പിച്ചാ നീയൊക്കെ സഹിച്ചോണം. എനിക്കൊന്നും അറിയണ്ട. നീ വിമലയെ കൊണ്ടുപോയാ ഞാനും കൂടെ വരും.
എന്താ എന്താ ഇത്? ഞാൻ എന്ത് ചെയ്യും വിമലെ? നീ ഇവിടെ ഇരുന്നാൽ അമ്മ നിനക്ക് ഒരു സ്വരവും തരില്ല. അമ്മ നമ്മുടെ ഇവിടെ അങ്ങോട്ട് വന്നാലും ഇത് തന്നെയാ ഫലം. ചേട്ടൻ വിഷമിക്കണ്ട, എന്ത് വിഷമം ഉണ്ടായാലും ഞാൻ ഇവിടെ താമസിച്ചോളാം. എന്റെ ചേട്ടനെങ്കിലും സ്വസ്ഥത കിട്ടട്ടെ, അതോർത്ത് ഞാൻ സന്തോഷമായി കഴിഞ്ഞോളാം. അച്ഛന്റെ കടമ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കും. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ തന്നെ നിനക്ക് വിവാഹം കഴിച്ചു തന്നു. ഇനി എനിക്ക് തന്ന വാക്ക് നിങ്ങൾ മാറരുത്. രണ്ടുപേരും എന്റെ കൂടെ വന്ന് താമസിക്കണം. എന്താ രാജ? ശരി, അപ്പോ ഇനി ഞാൻ അങ്ങോട്ട് പോവും. എവിടെ താമസിക്കും? എങ്ങനെ ഭക്ഷണം കഴിക്കും? ആ അത് കുഴപ്പമില്ല, അവിടെ വിറക് വരെയുണ്ട്. അത് ചാക്ക് വിരിച്ച് സുഖമായിട്ട് അവിടെ കിടന്നു അവിടെ തന്നെ ആഹാരവും തന്നേക്കാം. എന്താ പോരെ രാജ? അത് ധാരാളം, പക്ഷേ ഇവൻ ആളൊരു ഇത്തിക്കണ്ണിയാണ്. എന്നാലും അന്തസ്സുള്ള ഇത്തിക്കണ്ണിയല്ലേ, നിന്നെ മാത്രമേ ആശ്രയിക്കുന്നുള്ളല്ലോ. ആ പറഞ്ഞൊന്ന് സമയം പോയത് അറിഞ്ഞില്ല. 10:12 രാഹുകാല, അതിനു മുമ്പ് വീട്ടിൽ ചെന്ന് കയറണം. വണ്ടിയിൽ കയറും. അപ്പോ എന്താ അടുത്ത പ്രോഗ്രാം? നീ പറ എന്താ നമ്മുടെ പ്രോഗ്രാം. രണ്ടുപേർക്കും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു സ്വീറ്റ് ഹണിമൂൺ. അനുരാഗദേവി നിൻ സൗന്ദര്യമോ, താളം തുള്ളും താരുണ്യമോ, അനുരാഗദേവി നിൻ സൗന്ദര്യമോ, ഇന്നൻ മണിവീണാ തന്ത്രിയിൽ വിടരുന്നു ഒരു മൃദുഗാനത്തിൻ നാദങ്ങളായി, മധുരമൊരാവേശം കരളിൽ പൂക്കുമ്പോൾ മൗനം വിമുഖം പാടുന്നുവോ, താളം തുള്ളും താരുണ്യമോ, അനുരാഗദേവി നിൻ സൗന്ദര്യമോ. നിന്നെ ഉണരാൻ വെമ്പുന്നു തീരം, ആരും കാണാതെ ഓമൽ സഖി നിന്നെ ഉണരാൻ വെമ്പുന്നു തീരം. കവിതേ തിരുവുടൽ മലരിൽ മനം കുളിർത്തുകവേ പ്രിയനൊരു പൂത്തരുമോ, താളം തുള്ളും താരുണ്യമോ, അനുരാഗദേവി നിൻ സൗന്ദര്യമോ. ഭൂമിയിലിന തേടി ഉണരാൻ വന്നൊരു താരം, വാനം കാണാതെ ഭൂമിയിലിന തേടി ഉണരാൻ വന്നൊരു താരം, മൃദുലെ മധുവിധു തീരയിൽ കതിച്ചൂടും പകൽ സ്വപ്ന ശലാക പോൽ നീന്തുവാൻ പ്രിയ സഖി നീ വരുമോ, താളം തുള്ളും
താരുണ്യമോ അനുരാഗദേവി നിൻ സൗന്ദര്യമോ ഇന്നെൻ മണിവീണ തന്ത്രിയിൽ വിടരുന്നു ഒരു മൃദുഗാനത്തിൻ നാദങ്ങളായി മധുരമൊരാവേശം കരളിൽ പൂക്കുമ്പോൾ മൗനം വിമുഖം പാടുന്നുവോ താളം തുള്ളും താരുണ്യമോ അനുരാഗദേവി നിൻ സൗന്ദര്യമോ അനുരാഗദേവി നിൻ സൗന്ദര്യമോ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് അല്പം ശൃംഖരിക്കാമെന്ന് വെച്ചാൽ വേണ്ട, ഞാൻ അമ്മോട് പറയും. അയ്യോ ഇപ്പൊ വേണ്ട, പറഞ്ഞാലേ അമ്മായി കല്യാണം നടത്താൻ നിർബന്ധിക്കും. അതിനു മുമ്പുള്ള ജീവിതം ഒന്ന് ആസ്വദിച്ചിട്ട് പോരെ ഈ കല്യാണമൊക്കെ. ഗോപേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ പ്രശ്നം ഈസി ആയില്ലേ. ഞാനേ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പറയാറുണ്ട്, എനിക്ക് പൈങ്കിളി പോലൊരു മുറപ്പെണ്ണുണ്ട്, ഒന്ന് തൊട്ടാൽ പരിഭവിക്കുന്ന പെണ്ണാണെന്നൊക്കെ. എന്താ ശരിയല്ലേ? വേണ്ട ഗോപേട്ട. രമ എന്തിനാ പേടിക്കുന്നത്? എന്താ ഞാനിനാണോ? വരൂന്ന്. വേണ്ട ഗോപേട്ട. രമേ, രമേ, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ രമയെ കാപ്പി കുടിക്കാൻ. കാപ്പി കുടിക്കാൻ വിളിക്കാനാണോ ഈ വാതിലിൽ ചാരി ചെവി ഓർത്ത് നിൽക്കുന്നത്? എന്താ എന്താ ഇവിടെ എന്താ മോനെ ഗോപാ? അമ്മായി ഒന്ന് കേൾക്ക്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്, പലതും പറയും. അത് ഇവർക്ക് ഒളിച്ചെന്ന് കേൾക്കേണ്ട കാര്യമുണ്ടോ? ഗോപേട്ട നീ മിണ്ടായിരുന്നു. പെണ്ണുങ്ങളായ സാമാന്യം അറിഞ്ഞിരിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതെങ്ങനെ പഠിക്കാനാ ഗോപാ? തറവാട്ട് ഗുണമല്ലേ, പാത്തും പതിങ്ങിയും കാറ്റുതെന്നും ജീവിച്ച പാരമ്പര്യമല്ലേ അമ്മേ? അമ്മേ അവക്ക് ഭർത്താവിനോട് ശൃംഗരിക്കാൻ കഴിയാത്തുള്ള അസൂയാണ്. പ്രിയപ്പെട്ട രവിച്ചേട്ടന് എഴുതരുതെന്ന് പലപ്പോഴും വിചാരിച്ചതാണ്. സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് എഴുതി പോകുന്നു. ചേട്ടൻ പോയതിനു ശേഷം അമ്മ എന്നെ കൂടുതൽ ഉപദ്രവിക്കാൻ തുടങ്ങി. ആത്മഹത്യ ചെയ്താൽ എന്തെന്ന് പോലും ചിലപ്പോൾ തോന്നാറുണ്ട്. ചേട്ടനെ കുറിച്ച് ഓർത്ത് മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടരുതായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. ഇന്നലെ എന്റെ വയറ്റത്തിട്ട് അമ്മ ചവിട്ടി. എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന്റെ ജീവനെ പറ്റി പോലും എനിക്ക് ഭയം തോന്നുന്നു. എന്റെ വയറ്റത്തിട്ട് അമ്മ ചവിട്ടി. എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന്റെ ജീവനെ പറ്റി പോലും എനിക്ക് ഭയം തോന്നുന്നു.
എവിടെ പോയടി? നീ വാടി. എന്താമ്മേ? എന്താ രവി എഴുതിയിരിക്കുന്ന നോക്ക്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ട അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ ഞാൻ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അമ്മ അവളെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. വിമലയുടെ വയറ്റിൽ കിടക്കുന്നത് എന്റെ കുഞ്ഞാണ്. അമ്മ അവളെ തല്ലിയും ചവിട്ടിയും ആ കുഞ്ഞിനെ കൂടി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ജീവിതം മടുത്തു. ഇനി നിങ്ങൾ ആരും എന്നെ കാണില്ല എന്ന് രവി. എന്റെ ഈശ്വര, സാർ ഒരു ടെലിഗ്രാം ഉണ്ട്. അങ്ങനെ ഒരു സാഹസം രവീന്ദ്രൻ സാർ കാണിക്കുമെന്ന എന്റെ ഒരു സംശയം. കുറച്ച് നാളുകളായി സാർ വളരെ അസ്വസ്ഥനായിരുന്നു. ഈ ജീവിതം തന്നെ മടുത്തു എന്ന് അദ്ദേഹം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാറിനെ കാണാതായ ദിവസം ഒരാൾ റെയിൽവേ ബ്രിഡ്ജിൽ നിന്നും പുഴയിലേക്ക് ചാടുന്നതായി കണ്ടവരുണ്ടത്. അപ്പോ ഏതായാലും സാറിന്റെ പെട്ടി മറ്റും കൊണ്ടുപോയിക്കും. മേശയുടെ വലിപ്പിൽ നിന്നും ഒരു കത്തും കിട്ടിയിട്ടുണ്ട്. അത് രവീന്ദ്രൻ സാറിന്റെ ഭാര്യയുടേതാണെന്ന് തോന്നുന്നു. എന്താ മോനെ, നീ എന്താന്ന് മിണ്ടാത്തത്? പറയൂ മോനെ. ചേട്ടൻ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. പലരും പലതും പറയുന്നുണ്ട്. പുഴയിൽ ചാടി. എന്റെ ദൈവമേ, ചേട്ടത്തിയുടെ ഈ കത്ത് കിട്ടിയതാ കാരണമെന്നാ പറയുന്നത്? ഇടി മഹാഭാവി, നീ എന്റെ മകനെ കൊന്നു. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചേട്ടനൊന്നും സംഭവിച്ചു കാണില്ല. ചേട്ടത്തിയുടെ വിവരങ്ങൾ അറിഞ്ഞ് ദുഃഖം സഹിക്കാനാവാതെ നാട് വിട്ടു പോയതായിരിക്കും. ി എന്റെ കൂടെ താമസിച്ചാ മതി. ഉദ്യോഗം ഇല്ലെങ്കിൽ വേണ്ട. എന്റെ മനസ്സിന് പിടിച്ച ഒരു പെണ്ണിനെ നീ വേഗം കല്യാണം കഴിക്കണം. എന്നിട്ട് അവളെ എന്റെ കൂടെ താമസിപ്പിക്കണം. എങ്കിലും എന്റെ സങ്കടം തീരും. ഈ കുടുംബത്തിന് യോജിച്ച ഒരു പെണ്ണിനെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ വിവാഹം നടത്തി ഈ ഭാർഗവീ മന്ദിരത്തിനുണ്ടായ എല്ലാ ശാപവും രാജൻകുഞ്ഞ് തീർത്തു തരണം. തന്നേ പറ്റൂ. എന്റെ മോൻ നാളെ തന്നെ പോയി ആ പെണ്ണിനെ ഒന്ന് കാണണേ. എന്തിന്? ഒരു ലോകബോധ്യത്തിന്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മ ദേഷ്യപ്പെടരുത്. അയ്യോ, ദേഷ്യമോ നിന്നോടോ? എന്റെ മോൻ കാര്യം പറ. എന്റെ വിവാഹം കഴിഞ്ഞു. പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് എനിക്ക് പറയാതെ നടത്തേണ്ടി വന്നു. നാരായണ നാരായണ, ഞാൻ എന്തായി കേൾക്കുന്നത്? അച്ഛനില്ലാത്ത മൂന്ന് മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ ഗതി ഇതാണോ? രവിയുടെ ഏഴാമത്തെ വയസ്സിൽ. അമ്മേ, അച്ഛനില്ലാതെ ഞങ്ങൾ വളർത്തിയ കഥ ഞാൻ ഒരുപാട് കേട്ടതാണ്. അതെ, രാജൻ കുഞ്ഞിന് അന്ന് 4 വയസ്സ്. താമ്പോടോ. അമ്മമാര് മക്കളെ വളർത്തുന്നത് അത്ര വലിയ ത്യാഗമൊന്നുമല്ല, അതവരുടെ കടമയാണ്. ഞാൻ ഇറങ്ങിയേക്കാം. ആരോഗ്യമുള്ള ഒരു ശരീരം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ജോലി ചെയ്ത് ജീവിക്കാൻ എനിക്കറിയാം. അന്ന് അമ്മ ഇവിടുന്ന് അവമാനിച്ചയച്ച അഡ്വക്കേറ്റ് ഭാസ്കരൻ എന്ന എന്റെ മകൾ ഗീതയാണ് എന്റെ ഭാര്യ. അവളും വിദ്യാഭ്യാസമുള്ളവളാണ്. ഞങ്ങൾ അവിടെ സുഖമായി ജീവിച്ചോളാം. അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കാം. പക്ഷെ ഒരു അപേക്ഷ മാത്രം, ഇനിയെങ്കിലും അന്തസ്സോടെ പെരുമാറാൻ പഠിക്കണം. എന്നെ പഠിപ്പിക്കാൻ വരുന്നു? നിന്നെ പോലെ ഒരു മോൻ എനിക്ക് ഇല്ലെന്ന് വിചാരിച്ചു. ഇറങ്ങിക്ക വീട്ടിൽ നിന്ന്. നമസ്കാരം, ഉടനെ പൊയ്ക്കോളാം. ചേട്ടത്തി, ഈ വീട്ടിൽ വന്നതിന് ശേഷം ചേട്ടത്തിക്ക് ഒരുപാട് ദുഃഖങ്ങൾ സഹിക്കേണ്ടി വന്നു. ചേട്ടത്തി പ്രസവിക്കുന്ന കുഞ്ഞിനെ കാണുമ്പോൾ അമ്മയുടെ സ്വഭാവം മാറാതിരിക്കില്ല. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഞങ്ങളുടെ അടുത്ത് വരണം. ഞാൻ അഡ്രസ് തരാം. ചേട്ടത്തിക്ക് അവിടെ സുഖമായി കഴിയാം. പോയ കാര്യം എന്തായി? ചേട്ടൻ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല.
സ്കൂളിൽ അന്വേഷിച്ചു, ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ചേട്ടത്തിയുടെ കാര്യ കഷ്ടമായത്. പാവം, അമ്മ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. തീരെ സഹിക്കാനാവാതെ വന്നാൽ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി. നമ്മുടെ കാര്യം പറഞ്ഞോ? പറഞ്ഞു. പറഞ്ഞ ഉടനെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. അപ്പോ ഇനി അങ്ങോട്ട് കയറി ചെല്ലണ്ട. ഇനി എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ജീവിക്കും, അല്ലാതെ എന്താ? ആ, നീ ഒന്ന് കുറച്ച് കാപ്പി ഇടും, ഞാൻ ഒന്ന് കുളിക്കട്ടെ. എത്ര നേരായിരുന്നു ഞാൻ വിളിക്കുന്നു, വിളിച്ചു വിളിച്ച് എന്റെ തൊണ്ട പൊട്ടാറായി. എന്നാലും എനിക്ക് അനക്കമില്ല അല്ലേ? ഞാൻ കേട്ടില്ല അമ്മേ. എന്താ നിന്റെ കാലൊന്ന് പൊട്ടിപ്പോയോ? അതോ ഞാൻ പറയുന്നത് അനുസരിക്കില്ല എന്നാണോ? ദേ ഇതുകൊണ്ടൊന്ന് തന്നാലുണ്ടല്ലോ. ഞാൻ വരാമേ. പോരാ പുറത്ത്. ഇനി നിന്റെ സൗകര്യത്തിന് നിൽക്കുന്നവളല്ല ഈ ഭാർഗവിയമ്മ. അവൾ ഇപ്പൊ വരാം. നമ്മളെല്ലാം കാണുന്നുണ്ട്. ഈ വിഷമങ്ങളൊക്കെ സഹിച്ച് മോള് ഇവിടെ കഴിയുന്നെന്തിന്? എനിക്ക് ഒരു വിഷമവുമില്ല മിതുക്ക എന്ന് ഈ പറയും. പക്കെങ്കില് എന്റെ മുഖത്തിന് നുണ പറയാൻ കഴിയൂല മോളെ. നമ്മള് അങ്ങോട്ട് വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. നമ്മളും ഐസും ഈ നാട്ടിൽ നിന്ന് പോവാ മോളെ. വയനാട്ടിൽ നമുക്കൊരു അമ്മായി, അവിടെ ഒത്തിരി ഭൂമി നിലവുണ്ട്. ഇനിയുള്ള കാലം അവളെ കയ്യാന്ന് വിചാരിക്കാം. മൈതുക്ക കൂടി പോയാൽ എന്റെ മോള് തനിച്ചാവും. ഈ ആട്ടും തുപ്പും സഹിച്ച് ഇവിടെ കയ്യണ്ട. എന്റെ കൂടെ പോരെ. നമുക്ക് ഏതായാലും മക്കളില്ല. എന്റെ സ്വന്തം മോളായിട്ട് എനക്ക് അവിടെ കയ്യാം. വേണ്ട മൈതുക്ക, ഇതെന്റെ ഭർത്താവിന്റെ വീടാണ്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഈ തറവാട്ടിലേതാണ്. എത്ര നരകം അനുഭവിക്കേണ്ടി വന്നാലും ഈ വീട് വിട്ട് ഞാൻ വരില്ല മോളെ. ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാല് അന്നോല് കൊല്ലാതെ കൊല്ലും. അതിനിട കൊടുക്കണ്ട. ഉള്ള കഞ്ഞിയും വെള്ളവും കുടിച്ച് അനക്ക് അവിടെ സന്തോഷമായിട്ട് കഴിയ. ഐസും അന്നൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതൊക്കെ പിക്കുള്ളൂ. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. എന്നെങ്കിലും എന്റെ രവിച്ചേട്ടൻ തിരിച്ചു വരും. അതുവരെ ഞാൻ എല്ലാം സഹിച്ച് ഇവിടെ കഴിഞ്ഞോളാം. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എന്താ നിനക്ക് ഇഷ്ടമുള്ളത്? എന്തായാലും പറ ഞാൻ കൊണ്ടു. പണ്ട് ഭീമസൻ പാഞ്ചാലിക്ക് കല്യാണ സൗഗന്ധികം പറിക്കാൻ പോയത് ഓർമ്മയുണ്ടോ? കഥയൊക്കെ മതി. എന്താ ഈ നേരത്ത്? ഈ നേരത്ത് നിന്നെ കാണാനല്ലാതെ പിന്നെ എന്തിനാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്? നോക്ക്, ഞാൻ അച്ഛനോട് പറയാൻ പോവുകയാണ്. എത്രയും നേരത്തെ നമ്മുടെ വിവാഹം നടത്തണം. അന്ന് അമ്മ പറഞ്ഞപ്പോ ഇപ്പൊ വിവാഹം വേണ്ടെന്നും പറഞ്ഞ് ചേട്ടൻ ഒഴിഞ്ഞു മാറിയതല്ലേ? അതന്ന്. പക്ഷെ ഇപ്പോ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യുന്നായി. ഗോപേട്ടൻ പറയുന്നത് കളിയാണോ കാര്യാണോ തിരിച്ചറിയാൻ പറ്റില്ല. വിശ്വാസമില്ലേ? ശരി, നോക്ക്, ഈ വിളക്ക് സത്യമായി വേണ്ട, ഈ തുളസി സത്യമായി അതും വേണ്ട, നിന്നാണ് സത്യം. ഇപ്പൊ വിശ്വാസമായോ? രമേ, രമ ഒരു കാര്യം ചെയ്യും. നാളെ ഉച്ച ക്ലാസ് കട്ട് ചെയ്തത് എന്റെ കൂടെ വരും. എനിക്ക് ഹൃദയം തുറന്ന് ഒരുപാട് സംസാരിക്കാനുണ്ട്. വരില്ലേ? അയ്യോ, അമ്മയും മറ്റും കാണും. ഓ ശരി, വാ. കാപ്പി കുടിക്കാൻ ഈ മുറിയിൽ വന്നിരിക്കുന്ന എന്തിനാ?
സാധാരണ ഞാൻ ഡൈനിങ് ഹാളിൽ പോയിരുന്നു കഴിക്കാറില്ല. മാത്രമല്ല ബോറടിച്ചാൽ ഇവിടെ ഈ മുറിയിൽ വന്ന് ഏകനായിരിക്കും. കാപ്പി പറഞ്ഞു എനിക്ക് വേം പോണം. തിരക്ക് കൂട്ടാതെ ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തു. എക്സ്ക്യൂസ് മീ, കൂടുതൽ സന്തോഷം വരുമ്പോൾ ഞാൻ അല്പം മദ്യപിക്കും. നിനക്ക് വിഷമം തോന്നരുത്. കഴിക്കൂ. വിവാഹം കഴിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ നമ്മൾ തന്നെയല്ലേ. വീട്ടിൽ നിന്ന്. എന്താ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല.
എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ പിന്നെ സാറല്ലേ, സാറിന് വരെ വേണ്ട കൂടി. നീ പോ. എടാ, ഇന്ന് നേരം വിളിച്ച പിന്നെ എത്രാമത്തെ ചായടായി കുടിക്കുന്നത്? അതെങ്ങനെയാ, മനുഷ്യനൊരു സ്ഥലത്തിരുത്തണ്ട്, എവിടെ പോയാലും ചായ കുടിക്ക് കുടിക്ക് എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുകയല്ലേ. കുടിച്ചില്ലെങ്കിൽ നിന്റെ അന്തസ്സിന് കുറവല്ലേ എന്ന് വിചാരിച്ച് കുടിച്ചു പോകുന്നതാ. അത്ര കഷ്ടപ്പെട്ട് നീ എന്റെ അന്തസ് വർദ്ധിപ്പിക്കണ്ട, ഇതോടെ നിർത്ത്. അതിപ്പോ എങ്ങനെയാ, കുടിച്ച് ശീലിച്ചു പോയതല്ലേ? അല്ലെങ്കിൽ നീ എനിക്കൊരു ജോലി സംഘടിപ്പിച്ചു. ആ നോക്കട്ടെ. നോക്കൂ, ഇന്ന് കുറച്ച് നേരത്തെ വരുമോ? നമുക്കിന്ന് ഷോപ്പിങ്ങിന് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നുന്നത്? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കൊന്ന് പോകണം. വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും ഞാൻ എന്റെ അമ്മാവിയമ്മയെ കണ്ടിട്ടില്ലല്ലോ. എനിക്കൊന്ന് കാണണം, അവരുടെ കൂടെ കുറച്ച് ദിവസം താമസിക്കണം. ഗീതേ, നീ എന്താ ഈ പറയുന്നത്? സാധാരണ ഒരു ഭാര്യയ്ക്ക് തോന്നുന്ന ആഗ്രഹം മാത്രം. നീ നല്ലവണ്ണം ആലോചിച്ചിട്ടാണോ പറയുന്നത്? വളരെ മുമ്പേ ആലോചിച്ചതാണ്. ഇന്നലെ വന്ന കത്ത് വായിക്കോട് ചെയ്തപ്പോ ഇനി താമസിപ്പിക്കണ്ടാന്ന് തീരുമാനിച്ചു. നമുക്ക് നാളെ തന്നെ പുറപ്പെടാം. അമ്മാവൻ സമ്മതിക്കില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഇപ്പോൾ ചേട്ടത്തി ഒറ്റയ്ക്കല്ലേ എല്ലാം സഹിക്കുന്നത്. ഞാൻ കൂടി ചെന്നാൽ അവർക്കൊരു സഹായമാകും. ഇങ്ങോട്ട് നോക്കി. രാജന്റെ അമ്മയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കേട്ടുകേൾവി അനുസരിച്ച് അങ്ങോട്ട് പോകാതിരിക്കുകയാണ് ഭേദം. സാരമില്ല, എത്രയായാലും എന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ. അങ്ങനെയാണെങ്കിൽ ഒട്ടും താമസിക്കണ്ട, ഇപ്പൊ തന്നെ പോകുന്നതാണ് നല്ലത്. ഒരു ധൈര്യത്തിന് വേണമെങ്കിൽ ഞാനും കൂടെ വരാം. ഇതാണ് രമ, എന്റെ ഒരേ ഒരു അനിയത്തി. ഇത് ഗീത, നിന്റെ ചേട്ടത്തിൽ നിന്നാണ് കേട്ടാ. അതാണ് രാമു, എന്റെ സ്നേഹിതൻ. ഒരു പണിയില്ല. ഇതാണ് ചേട്ടത്തി. തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. നിങ്ങളാണ് അപ്പുക്കുട്ടനല്ലേ? അതെ, ഞാൻ തന്നെയാ. ആ കാറിനകത്ത് ഞങ്ങളുടെ പെട്ടിയും കിടക്കുകയും എല്ലാം ഉണ്ട്, അകത്തേക്ക് എടുത്തു വെക്കും.
ഹലോ ഹലോ ബോയ് വരൂ വരൂ അടുത്തേക്ക് വരൂ. ആ കാറിനകത്ത് പെട്ടിയും കിടക്കയിലുണ്ട്, പോയി എടുത്തുണ്ട് വരൂ. ഏതായാലും തുടക്കം ഗംഭീരമായിട്ടുണ്ട്. ചേച്ചി മോളെവിടെ? ഉറങ്ങുക. ചേട്ടത്തി പേടിക്കണ്ട, ഇവളൊന്ന് കരുതി പോന്നിരിക്കുക. എന്റെ ഭാര്യയെ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് കൊണ്ടുവരാനമ്മേ? സാരമില്ല, നമ്മൾ ഇത്രയും നാൾ ഇങ്ങോട്ട് വരാതിരുന്നതിന്റെ ദേഷ്യമാണ് അമ്മയ്ക്ക് അല്ലേ അമ്മേ? ആ ചാചേട്ടൻ ചായ വേണ്ടേ? അമ്മേ അടുക്കള എവിടെയാ? തന്റെ ബോസാ പറയുന്നത് അത്തെടുത്തോ. അപ്പുകുട്ടാ ഞാനാ പറയുന്നത് ഈ പെട്ടിയൊക്കെ വെളി കൊണ്ടുപോ. ഞാനാ പറയുന്നത് എല്ലാം അത്തെടുത്തോ. അപ്പുകുട്ടാ ഈ ഭാർഗവ്യം മന്ദിരത്തെ ഭാർഗവ്യമ്മയാ പറയുന്നത് കൊണ്ടുപോകാൻ. അപ്പുട്ടാ ഭാർഗവി മന്ദിരത്തിലെ ഭാർഗവിയമ്മയുടെ മകന്റെ പ്രൈവറ്റ് സെക്രട്ടറി പറയുന്നത് എല്ലാം അത്തെടുത്തോ. ഒരു കാര്യം ചെയ്ത് ഇതൊന്നും പിടി പൊട്ടണ സാധനം താഴ്ത്തിട്ടരുത്. ഒരു ഉപകാരം ചെയ്യാമോ? നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വട്ടം മുറിക്കുക, എന്നിട്ട് തല അകത്തും വെക്കുക, കട പുറത്തും വെക്കുക. അപ്പൊ ഇനി ജീവനോടെ പോകാമല്ലോ. മനുഷ്യന് കരയ്ക്കും പോയോ വെള്ളത്തിലും പോയോ ആത്മഹത്യ. ഞാൻ എന്താ ഇവിടെ ഒരു ബഹളം? ഇവരിത് അകത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. അമ്മ തമാശ പറയുന്നല്ലേ. അപ്പുകുട്ടാ അതിങ്ങനെ അകത്തേക്ക് കൊണ്ടുപോവാ. സ്വന്തം മാന് പിറന്ന് വീട്ടിൽ അവകാശമില്ല. നേരെങ്കിലും അമ്മമാര് പറയുവോ? പതുക്കെ പതുക്കെ നല്ല മെടുക്കിയല്ലേ. എനിക്ക് പേടിയാവുന്നു. മോളെ എണീറ്റോ. മോളെ രമേ മോളെ ഒന്ന് പിടിക്കേ, ഞാൻ ചായ എടുക്കട്ടെ. വേണ്ട, ഞാൻ എടുക്കാം. മോളെ രമ എടുത്തിരിക്കുന്ന കണ്ടാൽ അമ്മ അവളെ തല്ലും. ചേട്ടന്റെ കുഞ്ഞിനെ എടുത്തിട്ടല്ലേ, സാരമില്ല. മോളെ ഇതാ പിടിക്ക. ആ പിടിക്ക്. എന്റെ ആയുസിലിങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ സത്യം പറയാനുണ്ടല്ല. അതെ, എന്റെ ഈ പെരുവരിൽ തൊട്ട് തലമുട്ടി വരെ ഒരു തരിപ്പങ്ങട് കയറിയിട്ടേ. പിന്നെ ഞാൻ ഈ ഭാർഗീയ മന്ദിരത്തിലെ ഭാർഗീയമ്മയുടെ അന്തസ്സിനെ ആലോചിച്ചൊന്നും പറഞ്ഞില്ല. ഇതേ എനിക്ക് ചൊറച്ചിൽ പറഞ്ഞിട്ടാ. ഞാൻ വല്ല പറഞ്ഞാലുണ്ടല്ലോ. എന്താ ചായ? അമ്മയുടെ ഭാഗമൊന്നും എനിക്കറിയില്ല. പഞ്ചസാര കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഹാർട്ടിന് അസുഖമുണ്ടെന്ന് രാജേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അമ്മ കപ്പും സോസറും ധാരാളം വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. രമേ 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 ഇവിടെ ഒന്ന് തുടയ്ക്കും, എനിക്കൊന്ന് കുളിക്കണം. മോളെ ഇങ്ങ് തന്നേക്കും. മോളെ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? വെറുതെ, ഇവിടെ നല്ല കാറ്റുണ്ട്. അതൊന്നുമല്ല, അമ്മയുള്ളത് കൊണ്ട് ചെറിയൊരു പേടി അല്ലേ? ഞാൻ എന്തിനു പേടിക്കുന്നു? അതിരിക്കട്ടെ. പാർട്ടി എന്ത് ചെയ്യുന്നു? അകത്ത് കലിതുള്ളി വെളിച്ചപ്പെടുന്നുണ്ട്. പെരുമാറ്റം നീ വിചാരിക്കുന്നതിനേക്കാൾ പശുവാണ്. സാരമാക്കണ്ട, എന്നെ സമാധാനിപ്പിക്കുകയാണോ? അക്കാര്യം ഓർത്ത് സാറ് വിഷമിക്കൽ. ആരാണ് ഇത്? ഞാനല്ല. ഇവിടെ വാടോ. എന്നോടാണ് എന്താ ഇവിടെ? ഭയങ്കര ഉഷ്ണം, സ്വല്പം കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാ. ഇവിടെ ഇങ്ങനെ ഒളിച്ചു നിന്നിട്ട് വേണോ കാറ്റ് കൊള്ളാൻ? സമ്മതിച്ചു. ബോയ് അടുത്തേക്കോട്ടോ. ചായ ആർക്കാടോ? രാജൻകുഞ്ഞിന്. രാജൻ കുഞ്ഞെന്നു? രാജൻ സാറെന്ന് പറയണം. കൊച്ചിലെ മുതൽ രാജൻ കുഞ്ഞിന് ഞാൻ കുഞ്ഞെന്ന് വിളിച്ച് ശീലിച്ചു പോയി. രാജൻ കുഞ്ഞിന്റെ അച്ഛൻ മരിക്കുമ്പോ രവിക്കുഞ്ഞിന് കുഞ്ഞു വിളി മാറ്റി സാറെന്ന് വിളിക്കണം. ഓ യെസ് സാർ.
പിന്നെ വേറൊരു കണ്ടീഷൻ, ടൗണിൽ രാജനെ ചായമായി ഉണർത്താറുള്ളത് ഞാനാണ്. എന്റെ ഈ മുഖം കണി കണ്ട് എഴുന്നേൽക്കുന്നതാണ് രാജന് ഇഷ്ടം. അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യണം, ആദ്യം ചായയുമായി വന്ന് എന്നെ വിളിച്ചുണർത്തണം, എനിക്ക് തരണം, എന്നിട്ട് രാജനുള്ള ചായ എന്നെ ഏൽപ്പിക്കണം, ഞാൻ കൊടുത്തോളാം. മനസ്സിലായോ? അണ്ടർസ്റ്റാൻഡ്? ആ പോയിക്കോ. കല്യാണം തുടങ്ങി, രാജൻ കുഞ്ഞിന് ചായ കൊണ്ടു കൊടുക്കാൻ പോലും എനിക്ക് അവകാശമില്ലെന്നായി. ആരാരാ പറഞ്ഞത്? ആ പ്രാന്തൻ. അവൻ എന്റെ മോനാണടാ. ആര്? ആ പ്രാന്തനോ? അവനെ ഞാൻ എത്ര കഷ്ടപ്പെട്ട വളർത്തിയതറിയാമോ? അടക്കാ മടിയിൽ വെച്ചാം, അടക്കാ മരമായാലോ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈശ്വരാ, നിന്റെ പുതിയ ചേട്ടത്തി വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. വന്നിട്ടുണ്ട്. ഞാനൊന്ന് കാണാൻ വന്നത്. ചേട്ടത്തി അകത്തുണ്ട്. ഏയ്, നീ കോളേജിൽ കാണും. അതെ. നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം, ഒരു പിക്നിക്കിന് പോകാം. കോളേജ് വിടുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കാം. ചെമ്മേ, നിനക്ക് പോവാൻ സമയമായില്ലേ? നമസ്കാരം. രാജേട്ടന്റെ ഭാര്യയായിരിക്കും. അതെ. ഞാൻ ഗോപൻ, രാജേട്ടന്റെ അമ്മാവന്റെ മോൻ. പറഞ്ഞു കേട്ടിട്ടുണ്ട്. വരൂ, ഇവിടെ ഇരിക്കൂ, ഞാൻ അമ്മയെ വിളിക്കാം. എനിക്കൊരു തിരക്കില്ല. ഇവിടെ ഇരിക്കാൻ, അമ്മ ഇപ്പൊ വരും. എന്താ അമ്മ അമ്മയ്ക്കൊരു വിഷമം? എനിക്കിനി ജീവിച്ചിരിക്കണ്ട ഗോപ, എന്റെ മക്കൾക്ക് ആർക്കെന്നെ വേണ്ട. കുടുംബത്തിൽ പുറത്താത്ത ഓരോ പെണ്ണുങ്ങളല്ലേ വന്ന് എന്നെ ഭരിക്കുന്നത്. എന്റെ ഈശ്വര, എനിക്കത് കത്താ മതി. അമ്മ സ്വന്തം ഇഷ്ടപ്രകാരം ഇരിക്കുന്നല്ലേ, നമ്മൾ എന്തിനാ നടക്കുന്നത്? നിങ്ങൾ ഒന്നും കേൾക്കുന്നില്ലേ? അയ്യോ, എന്നെ എങ്ങനെയെങ്കിലും എടുത്തോണ്ട് പോലെ. അയ്യോ എന്റെ അമ്മേ, അയ്യോ എന്റെ അമ്മേ, അയ്യോ ഞാൻ ജീവിക്കില്ല. അയ്യോ സാരമില്ല, ഇനി ഭേദമായിക്കോളൂ. അയ്യോ, ആരും ശല്യപ്പെടുത്താതിരുന്നാ മതി. ചേച്ചി വരും. ഗോപിനിരിക്കൂ, ചായ കൊണ്ടുവരാം. എന്നാമേ, അയ്യോ എന്താക്കൂല. ഇതൊക്കെ എങ്ങോട്ടാ? അലക്കാനാ. ഗീതയുടെ തുണിയുണ്ടെങ്കിൽ തരൂ, ഞാൻ അലക്കിത്തരാം. വേണ്ട വേണ്ട ചേച്ചി, അലക്കൊന്നും വേണ്ട. സാരമില്ല, ഒന്ന് വെറുതെ ഇരിക്കണം. ദേ, മോള് കരയുന്നു. ചേച്ചി അങ്ങോട്ടിയല്ലേ. ആ ചെല്ലാൻ. അപ്പുക്കുട്ട, അപ്പുക്കുട്ട, എത്ര നേരമായി വിളിക്കുന്നു, എവിടെ പോയി കിടക്കുന്നു? അപ്പുക്കുട്ട, അപ്പുക്കുട്ട, എന്തേ? ഇവിടെ വാ. വിളിച്ചാവോ? ഇവിടെ വേറെ വേലക്കാരും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, ഒരു പെണ്ണ്. പക്ഷെ അന്നേ അവൾ അവിടുന്ന് ഡൈവോഴ്സ് ചെയ്തു. ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മയും നീ ചേർന്നല്ലേ അവളെ അയച്ചത്. ഇവിടെ ഇപ്പോ ജോലി ചെയ്യാൻ ആരാ? വിമലക്കുഞ്ഞായിരുന്നു. കഷ്ടം. ചേച്ചിക്ക് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒരു കാര്യം ചെയ്യാം. ചെയ്യാലോ. എനിക്കിവിടെ വേറെ ജോലിക്കാർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ജോലികൾ അപ്പുക്കുട്ടൻ ചെയ്താലും മതി. അത് മതി. അയ്യോ, ഞാൻ എന്താ, തനിക്ക് മേലളയിൽ പണിയെടുത്തൂടെ? എനിക്ക് മേലളകി ജോലി ചെയ്ത് ശീലമില്ല. ജോലി ചെയ്യാതെ പിന്നെ ശീലിച്ചു പോയല്ലേ? അതെ. സാരമില്ല, തന്നെത്താൻ പഠിച്ചോളൂ. അല്ല, ഞാൻ വേറെ ജോലിക്കാരെ അന്വേഷിക്കാം. ഏയ് വേണ്ട വേണ്ട, അപ്പുക്കുട്ടനായാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളല്ലേ. അപ്പുക്കുട്ടൻ മാത്രം മതി, വേറെ ആരും വേണ്ട. അവിടെ നിൽക്ക്. അപ്പടല്ല, അപ്പടല്ല.
എടോ, എല്ല് മുറിയ പണിയെടുത്താ പല്ല് മുറിയ തിന്നാന്ന് കിട്ടുന്നു. എനിക്ക് എല്ല് മുറിയണ്ട, പല്ല് മുറിയണ്ട, എന്റെ എല്ലാം മുറിഞ്ഞത് അതേ ഇത് കണ്ട. എന്നൊന്ന് കഴിയാതെ ചോദിച്ചാ മതി. ഇതാ അപ്പുക്കുട്ടൻ നിലക്കിയിട് പോകുമ്പോ അടുക്കള വരാന്തയിൽ ചേച്ചിയുടെ മുണ്ടും ബ്ലൗസും കൂടെ കിടപ്പുണ്ട്, അതും കൂടെ എടുത്തോണം, മറക്കരുതേ. ശരി. ഈ വാച്ചേ ജോലി ചെയ്യുമ്പോ അസൗകര്യമായിരിക്കും. ഇനി അഴിച്ചതാ? അയ്യോ, ജനിച്ചപ്പോ കെട്ടിയതാ, ഊരാൻ പറ്റില്ല. എന്നാ തല്ലി പിടിച്ചെടുക്കാം. അയ്യോ, അവിടെ ഇല്ല, അവിടെ ഇല്ല, ഒരു നിമിഷം, അവിടെ ഇല്ല, ഒരു നിമിഷം. ആദിരാ പൂങ്കുരുന്ന്.
അച്ഛനോടൊന്ന് വരാൻ പറയണം. പറയാം. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ അറിയിക്കണം. ഒന്നും പേടിക്കണ്ട. അമ്മേ, ഞാൻ പോയി വരാം. എന്തിനും നീ മാത്രം പോന്നു, ഇവളെ കൂടെ വിളിച്ചോണ്ട് പോ. അയ്യോ, ഞാൻ എങ്ങനെ പോകാനാ? ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല, ചേച്ചിക്ക് കുഞ്ഞിനെ നോക്കണം, ചെമ്മയ്ക്കാണെങ്കിൽ കോളേജിലും പോണം. അമ്മയ്ക്ക് പെട്ടെന്ന് വല്ല ബോധക്കേടും ഉണ്ടായാൽ ഒന്ന് വന്ന് നോക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്നെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോളാം. ഓ, നിങ്ങളൊക്കെ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിത്തന്നാ മതി. ഇതൊന്നും കാര്യമാക്കണ്ട, പോയിട്ട് വരണം. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. എടാ, നിന്റെ അമ്മയാണ് പറയുന്നത് ഇവളെ കൂടെ ഇവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകും. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ എങ്ങോട്ട് പോകാനാണമ്മേ? ഞാൻ അമ്മയെ നോക്കിക്കൊണ്ട് ഇവിടെ കഴിഞ്ഞോളാം, എനിക്കതാ ഇഷ്ടം. ഞാൻ പോയി വരാം. പുറപ്പെട്ടോ. പിന്നെ മര്യാദയ്ക്ക് ഇവിടെ നീ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ഇവന്റെ ശല്യങ്ങൾ കൂടുമ്പോ അങ്ങോട്ട് പറഞ്ഞയച്ചേക്ക്. ഞാൻ ആരെ ഉപദ്രവിക്കാൻ? സമയത്തിന് ആഹാരം കഴിക്കണം എന്നല്ലാതെ ഞാൻ ആരെ ഉപദ്രവിക്കാറില്ല. മോക്ക് നല്ല പനി, ഒന്ന് വന്ന് നോക്കൂ. ഒരു കണക്കിൽ അതിന്റെ മുകളിൽ നിന്ന് ഇഴുകി ഇറങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരീരത്തിൽ ആകെ തൊലിയില്ല, പക്ഷെ ഒരു തുള്ളി ചോര വന്നില്ല, അത് വേറെ കാര്യം. ഇതേത് കണ്ട, അര ഏക്കറില്ല ഇവിടെ. അതെ അമ്മേ, കുഞ്ഞിന് നല്ല പനി, ഡോക്ടറെ കാണിക്കണം. കാണിക്കാൻ രാജേട്ടൻ പോകുമ്പോ ഞാൻ പണം വാങ്ങി വെക്കാൻ മറന്നു. ടാക്സി വിളിക്കാനും ഡോക്ടറെ കാണിക്കാനും ഒക്കെ പണം വേണ്ടേ? ഇപ്പൊ നിനക്ക് എന്നെ വേണം അല്ലേ? പക്ഷേ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് നീ കുട്ടിയെ ചികിത്സിക്കില്ല. അമ്മേ, നല്ല പനിയുണ്ട്, താമസിപ്പിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടാകും. ഇത് കണ്ടോ, ഇതെന്റെ അലമാരയുടെ താക്കോലാണ്. ഇതിനകത്ത് ഇഷ്ടംപോലെ പണം ഇരിപ്പുണ്ട്, പക്ഷേ ഒറ്റ പൈസ ഞാൻ നിനക്ക് തരില്ല. കടമായിട്ട് തന്നാ മതി, ഞാൻ പിന്നെ തിരിച്ചു തരാം. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ അപ്പുകുട്ട? ഇതാ 100 രൂപ ഞാൻ എടുത്തിട്ടുണ്ട്, ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് തിരിച്ചെന്നേക്കാം. ഇനിയും വേണ്ടി വന്നാൽ ഞാൻ ഇത് ചെയ്യും. പരിചേച്ചി, എടാ നീയൊക്കെ ആണായിട്ട് ഇവിടെ നിനക്ക് എന്താണ് പ്രയോജനം? എന്താ ഈ ഭാർഗവീ മന്ദിരത്തിനോടുള്ള ഒരൊറ്റ സ്നേഹം കൊണ്ട് മാത്രമാണ് മറ്റൊന്നും തോന്നരുത്. എന്താ? ഞാൻ സ്മോൾ ബുദ്ധി ഉപയോഗിക്കട്ടെ. എന്താ ബുദ്ധി? ഈ താടകയുടെ താണ്ഡവം നിർത്തലാക്കാൻ ഒറ്റ മാർഗമുള്ളൂ. എന്താ? എനിക്ക് വേണ്ടിട്ടല്ല, ഭാർഗ്യ അമ്മയുടെ അന്തസ് വീണ്ടും കിട്ടണമെങ്കിൽ മാത്രം. സമ്മതമാണെങ്കിൽ സംഗതി നിസാരമാണ്. ആശുപത്രിയിൽ നിന്നും ഗീതക്കുഞ്ഞ് തിരിച്ചു വരുന്നു. ക്ഷീണം മാറ്റാനായി നമ്മൾ ഒരു ഗ്ലാസ് പാൽ കൊടുക്കുന്നു. ആൾ കുടിക്കുന്നു. പാൽ കുടിച്ചാൽ എങ്ങനെയാ മരിക്കുക? വെറും പാലല്ല, തിളപ്പിച്ച പാലിൽ ഒരു പല്ലിയിടുക. പല്ലിവിഷത്തേക്കാൾ വേറെ വലിയ വിഷം ഇല്ലെന്നാണ് കേൾവി. പല്ലിയിട്ട് തിളപ്പിച്ച പാൽ കുടിച്ചിട്ട് മരിക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ കാലം ഈ പണി നിർത്തി സ്ഥലം വിടുക നല്ലത്. ശരി. ഇങ്ങോട്ടേനെ വരുന്നത്. അമ്മേ, ടാക്സിക്കും മരുന്നിനുമായി 63 രൂപ ചെലവായിട്ടുണ്ട്, ഇതാ ബാക്കി. ഇതൊക്കെ എന്തിനാ മോളെ എന്റെ അടുത്ത് തരുന്നത്? ഇവിടെ ഉള്ള പണം നിങ്ങൾക്കുള്ളതല്ല വേറെ ആർക്കാ? അപ്പാപ്പഴത്തെ സങ്കടം കൊണ്ട് അമ്മ അത് ഇതൊക്കെ പറയും. അതിപ്പോ കാര്യമാക്കാനുണ്ടോ? നിങ്ങളോട് ചോദിച്ചില്ല. ഇല്ലല്ലേ. മിണ്ടായിരിക്കണം അപ്പുകുട്ട. മോളെ ഈ പാല് കുടിച്ച് ക്ഷീണം മാറ്റി. എനിക്ക് വേണ്ടമ്മേ. അയ്യോ, എന്റെ പൊന്നു മോളല്ലേ, നീ എത്ര ആയാലും എന്റെ മോന്റെ ഭാര്യയല്ലേ, നിന്നോട് എനിക്ക് സ്നേഹം ഇല്ലാതിരിക്കോ? മോള് വാശി. ഓ, ഡോക്ടറെ കാണാൻ പോയപ്പോഴുള്ള തിരക്ക്. ഒരു കണക്കിന് ഞങ്ങൾ കുഞ്ഞിനെ കാണിച്ചിട്ടിങ്ങ് പോന്നു. വീര്യം കുറയും. ഇപ്പൊ ഡോക്ടറെ കാണിച്ചത് നന്നായി എന്നാ പറഞ്ഞത്, ഇല്ലെങ്കിൽ അപകടമായനെ. ആര് കുടിക്കു കുഞ്ഞെ? പല്ലി തലേ വീണാൽ
പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല എന്നാ പറയുക, അല്ലേ അമ്മേ? ഇത് അപ്പുക്കുട്ടം കുടിച്ചോ, എനിക്ക് വേണ്ട. പിടിക്കാൻ എന്താ പറഞ്ഞത് അമ്മേ? സുഖം തന്നെ അല്ലേ? കുറച്ചു ദിവസമായി ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്ന് വിചാരിക്കുന്നു, സമയം കിട്ടുന്നില്ല. എന്താ ഭാർഗ്യമേ ഒന്നും ഇണ്ടാതിരിക്കുന്നത്? അച്ഛനോ? കാറിന്റെ ശബ്ദം കേട്ടപ്പോഴേ ഞാൻ ചേച്ചിയോട് പറഞ്ഞു അച്ഛനായിരിക്കും എന്ന്. ഇരിക്കു അച്ഛാ, ഇരിക്കണം. ആ, നിനക്ക് സുഖം തന്നെയാണല്ലോ അല്ലേ മോളെ? സുഖമാണ്. രാജേട്ടൻ എന്തേ വരാതിരുന്നത്? അവന് ജോലി തിരക്കാരനെ വന്നില്ല, അത്രേ ഉള്ളൂ. ഭാർഗ്യമേ എന്താ ഒന്നും ഇണ്ടാതിരിക്കുന്നത്? അയ്യോ, അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടല്ല, അമ്മ വലിയ ഈശ്വര ഭക്തിയാണെന്ന് അറിയാമല്ലോ. ഇപ്പോ മൗനവ്രതം ആചരിക്കുകയാണ്. അടുത്ത ഏകാദശി വരെ ആരോടും മിണ്ടില്ല. എനിക്ക് മൗനവ്രതം മണ്ണാങ്കട്ടി ഒന്നുമില്ല. അയ്യോ, വ്രതം തെറ്റിയല്ലോ അമ്മേ. അച്ഛനാണ് ഇതിനൊക്കെ കാരണം. ഇപ്പൊ വിശേഷം അന്വേഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ അമ്മേ? അറിയാതെ മിണ്ടിപ്പോയതല്ലേ, സാരമില്ല, ദൈവം ക്ഷമിച്ചോളൂ. എടേ, നീ എന്നെ പരിഹസിക്കണ്ട, നിന്നെയൊക്കെ എന്ത് ചെയ്യണം എനിക്കറിയാം. അയ്യോ അമ്മേ, ശബ്ദം വെക്കരുത്, ബ്ലഡ് പ്രഷർ വർദ്ധിക്കും. ശരീരം ഇങ്ങനെ അനക്കരുതെന്നല്ലേ ഡോക്ടർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്? എടീ, എന്റെ വീട്ടിൽ ഒന്ന് കയറിയിട്ട് എന്നെ അവമാനിക്കാൻ മാത്രം നീ വളർന്നോടി. ഈ ഭാർഗ്യമേ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അച്ഛൻ ഇതൊന്നും കാര്യമാക്കണ്ട, അമ്മയ്ക്ക് ഈയിടെ നല്ല സുഖമില്ല. വെറുതെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നും മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. പാവം, രാജേട്ടൻ വന്നിട്ട് വേണം ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ. പിന്നെ ഞാൻ ഭാർഗവേമ പോയല്ലേ? മോളെവിടെ? അകത്തുണ്ട്. ദയ്യത് മോൾക്ക് കൊടുക്കാനാ. അച്ഛൻ അകത്തേക്ക് വരൂ, മോളെ കാണാം. ഒരു സങ്കടം ഓർത്തിക്കാനുണ്ടായിരുന്നു. എന്താ? വളരെ നന്ന ചെറുപ്പത്തിലേ വന്നു പെട്ടതാണ് ഞാനിവിടെ. അതിനിപ്പോ എന്താ? ഇത്രയും കാലം ഭാർഗവീ മന്ദിരത്തിലെ ഭാർഗവമ്മയുടെ കാര്യസ്ഥൻ എന്ന വീരേക്കൾ എനിക്കുണ്ടായിരുന്നു. മുഖസ്തുതി പറയല്ലോ കേട്ടോ, അതിപ്പോ ഒരു അപമാനമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ എന്നെ ഇവിടുന്ന് ഡൈവോഴ്സ് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ നടുമുറ്റത്തെ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. നിനക്ക് എപ്പ പോണം തോന്നുന്നു അപ്പ വയ്ക്കും. അതെങ്ങനെയമ്മേ? പിന്നെ ഇവിടുത്തെ ജോലികളൊക്കെ ആരാ ചെയ്യുക? അപ്പുകുട്ടന് പോണെന്ന് പറഞ്ഞാ പിടിച്ചു നിർത്താൻ ഒക്കൂ. അത് തന്നെ. ഒരു തെറ്റും ചെയ്യാത്ത ആ വേലക്കാരി പെണ്ണിന് ഇവിടുന്ന് പറഞ്ഞത് ഈ അപ്പുക്കുട്ടൻ കാരണമല്ലേ? അപ്പോ ഇവൻ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാലും സാരമില്ല. നിനക്ക് പോണതാ അപ്പുക്കുട്ട? പോണോന്ന് ചോദിച്ച എനിക്ക് പോണ്ട. അപ്പൊ അമ്മ പറഞ്ഞതോ? അതാ മാഷ പറഞ്ഞതല്ലേ. അപ്പുക്കുട്ട, അപ്പുക്കുട്ടനോ? അപ്പുക്കുട്ടൻ ആരെയെന്ന് വിളിക്കേ? കാലം മാറി ഭാർഗ്യമ്മേ, ഇനി നിങ്ങളെ വിളിക്കൊന്നും യാതൊരു വിലയില്ലോ. ക്ഷീണോ? എനിക്കൊരു ക്ഷീണമില്ല. ക്ഷീണമൊന്നുമില്ലല്ലേ, അപ്പൊ കുറച്ച് പണിയുണ്ട്, വാ. പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു, അപ്പഴാ പണി പണി പണി. ഈ ഇന്ന് എന്നെ കൊണ്ട് ഒന്നും ഒക്കൂല. ഒക്കില്ലേ? ഒക്കൂല. ഒക്കില്ലല്ലേ? ഒക്കൂല. അപ്പുക്കുട്ട, ഈ തറയൊക്കെ വൃത്തിയേടായി കിടക്കുന്നത് കണ്ടില്ലേ, ഒന്ന് തുടച്ചൂടെ? തുടയ്ക്കാം, നാളെ രാവിലെ തന്നെ തുടയ്ക്കാം. എന്താ പോരെ? പോരാ, ഇപ്പൊ തന്നെ തുടയ്ക്കണം. ഞാൻ തുടച്ചോളാം ഗീതേ. ചേച്ചി അപ്പുറത്ത് പോണം. ഇയാളെ പിന്നെ എന്തിനാ ശമ്പളം കൊടുത്തിരിക്കുന്നത്? അതെ അതെ, ഒരു ഉപകാരം ചെയ്യോ, എന്നെ ഒന്ന് കൊന്നു തരുവോ? തന്നെ ഇപ്പൊ കൊല്ലില്ല, അടുത്ത പെരുന്നാളിന്. ആ പെരുന്നാളിനെ വിഷുവിന് എപ്പോ വേണേലും കൊല്ല്, ഉടനെ വേണം. അത് ഞാൻ ഏറ്റു. ആ ചേച്ചി വരും, മോൾ ഉണരാറായി. ശരിക്കും കാണിക്കുന്ന
കൊണ്ടുപോണ്ടി വരും. അതിലും നല്ലത് ആരും കാണാതെ രക്ഷപ്പെടുക. കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എത്രത്തോളം എത്തുമെന്ന് കാണാൻ വേണ്ടി ഇത്രയും നേരം ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതറിഞ്ഞൂടെ, ഇത്രത്തോളം എത്തി. എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. എന്റെ പൊന്നോ, ഞാൻ പോവാ. ആരാത്? നീ ഇങ്ങനെ അലക്ഷ്യമായി നടന്നാ മതിയോ? ഭാവിയെ പറ്റി അല്പം ഒന്ന് ആലോചിക്കണ്ടേ? നമുക്കിനി അധികം താമസിക്കാതെ ഇവന്റെ രമയുടെയും കല്യാണം അങ്ങ് നടത്തണം. എനിക്ക് ബന്ധുക്കളുടെ വീട്ടിൽ കല്യാണം ഒക്കെ ഇഷ്ടമല്ല. വേറെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ആലോചിച്ചോളൂ. പിന്നെ ഒന്നുമില്ല. രമേ, എന്നോട് സത്യം പറയണം. ഗോപനുമായി നിനക്ക് കരയാതിരി. സ്വയം സൂക്ഷിക്കാതെ നടന്നിട്ടിപ്പോൾ കരഞ്ഞിട്ടെന്ത് കാര്യം? എന്താ ഇതുവരെ ഇക്കാര്യം പറയാതിരുന്നത്? അമ്മ അറിഞ്ഞാൽ എന്നെ കൊല്ലും. ഒന്നുമില്ല, നീ വാ. അയ്യോ വേണ്ട ചേച്ചി, ഞാനാണ് പറയുന്നത്, വരാൻ. അമ്മേ, എന്താടേ? അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ മക്കളെ അനുസരണയോടെ വളർത്തിയിട്ടുള്ളതെന്ന്. അതിൽ വല്ല സത്യമുണ്ടോ? എന്റെ രണ്ട് ആമക്കൾ മാത്രമേ ഉള്ളൂ ഭാര്യമാരുടെ വലയിൽ വീഴുന്നത്. ദേ ഇവളുണ്ടല്ലോ, ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരക്ഷരം വിട്ടു നിൽക്കില്ല. എന്നെ അനുസരിക്കാൻ ഇവള് മാത്രം മതിയല്ലോ. അപ്പോ രമ എന്തു അമ്മയുടെ ഉപദേശപ്രകാരമേ ചെയ്യാറുള്ളൂ അല്ലേ? അതെ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? രമേ, അമ്മ പറഞ്ഞ പോലെയല്ലേ നടന്നിട്ടുള്ളൂ? അതെന്താടിയത്? കൊള്ളി വെച്ച് സംസാരിക്കുന്നത് അല്ല, രമ ഗർഭിണിയാണ്. ഞാൻ വിചാരിച്ചു ആരും അറിയാതെ ഇവൾക്കൊരു തെറ്റ് പറ്റിയതാണെന്ന്. എടേ അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ചോദിച്ചു നോക്കണം. എടേ ഞാൻ എന്താടിയാ കേൾക്കുന്നത്? കൊന്നോളാം. അമ്മേ, ഇനി ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? രണ്ടാൺമക്കളെ അമ്മ വെളിയിലിറക്കി, അവരിറങ്ങിപ്പോയി. ഇത് അങ്ങനെയല്ല. മകൾ തെരുവിൽ കിടന്ന് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചാൽ അമ്മയ്ക്ക് അത് അന്തസ്സാണ്. ഞാൻ എന്താ ചെയ്യാ? ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, നാളെ രാവിലെ അമ്മയും രമയും കൂടി അമ്മാവിന്റെ വീട്ടിൽ പോവുക. വിവരങ്ങളൊക്കെ അമ്മാവിനോട് പറയുക. എത്രയും വേഗം ഗോവിന്ദന്റെയും രമയുടെയും വിവാഹം നടത്തിക്കുക. അവനെന്താ ഇപ്പൊ ഇങ്ങനൊരു തോന്നലുണ്ടാവാനെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിശയം. എനിക്ക് തോന്നുന്നത് വല്ല സൗന്ദര്യപ്പണക്കോ ആയിരിക്കുമെന്ന്. ഏതായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. രമയുടെ അഭിപ്രായം എന്താണെന്ന് അറിയണമല്ലോ. നൂറായത് പറഞ്ഞ് നാക്കകത്തേ കിട്ടതേ ഉള്ളൂ. എന്താ രമേ, നീയും ഗോപനും തമ്മിൽ പിണക്കമാണ്? അല്ലല്ലോ. പിന്നെന്താ, അവന് ബന്ധുക്കളുടെ വീട്ടിൽ നിന്നും കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്നും വേറെ ആലോചിച്ചുകൊള്ളാനും എന്നോട് പറഞ്ഞത്? മോള് സത്യം പറ. നിങ്ങൾ തമ്മിൽ വല്ല വഴക്കും കൂടിയോ? ഇല്ല. ഇത് ചതിയാണ് ചേട്ടാ. ഗോപൻ അറിഞ്ഞുകൊണ്ട് എന്റെ മോളെ വഞ്ചിച്ചതാ. വഞ്ചിച്ചതോ? അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായി? ഇനിയും ഉണ്ടാവാൻ ഒന്നുമില്ല. രമ ഗർഭിണിയാണ്. അവനെവിടെ? എനിക്ക് അവനോട് രണ്ട് വാക്ക് ചോദിക്കാനുണ്ട്. അവനിവിടെ ഇല്ല.
ഈയിടെയായിട്ട് വല്ലപ്പോഴുമേ ഇങ്ങോട്ട് വരാറുള്ളൂ. വന്നാൽ ഉടനെ തിരിച്ചങ്ങ് പോവുകയും ചെയ്യും. അവനെ കാണാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവില്ല. നീ പൊറ്റുള്ളൂ, അവൻ വന്നാൽ ഉടനെ അവനെയും കൊണ്ട് അങ്ങോട്ട് വരാം. ഗോപേട്ടൻ ഇപ്പോൾ എവിടെയുണ്ട്? ആർക്കറിയാമോളെ. നീ സമാധാനമായിരിക്കും, പേടിക്കണ്ട. സാധാരണ ഞാൻ ഡൈനിങ് ഹാളിൽ പോയിരുന്ന് കഴിക്കാറില്ല. മാത്രമല്ല ബോറടിച്ചാൽ ഇവിടെ ഈ മുറിയിൽ വന്ന ഏകനായിരിക്കും. അമ്മ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നോളാം. നീ എങ്ങോട്ട് പോകുന്നു? ഒരു കൂട്ടുകാരിയെ കാണണം. എനിക്കറിയില്ല. അമ്മ വിഷമിക്കാതിരിക്കണം, എല്ലാം ശരിയാകും. രമേ, രമേ, ഗോപനെ കാണാനല്ലേ പോയത്? അവനെ കണ്ടോ? അവൻ എന്ത് പറഞ്ഞു രമേ? ഈ മൂഹേരി, എന്തെങ്കിലും ഒന്ന് പറയടി. എന്താ അമ്മയുമായി വല്ല വഴക്കം ഉണ്ടായോ? ഇല്ല. പിന്നെ എന്താ ആരും ഒന്നും ഉണ്ടാത്തത്? എന്താണ് ഉണ്ടാവെന്ന് പറയൂ. നമ്മുടെ രമ, രമ ഗർഭിണിയാണ്. അമ്മയും രമയും കൂടി അമ്മാവിന്റെ വീട്ടിൽ പോയിരുന്നു. ഗോപനിപ്പോ രമയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാന്ന് വേറെ വിവാഹം ആലോചിക്കാൻ പറഞ്ഞിരിക്കുക. ഇപ്പൊ സന്തോഷമായില്ലേ? പെണ്ണിനെ താലോലിച്ച് വളർത്തിയതിന്റെ ഗുണം കാണിച്ചില്ലേ? അമ്മയാണ് ഇതിനൊക്കെ കാരണം. അമ്മയെ വെറുതെ കുറ്റപ്പെടുത്താതിരിക്കും. വേറെ ആരെ കുറ്റപ്പെടുത്താൻ? അവന്റെ എല്ലാ തെറ്റുകൾക്കും അമ്മ കൂട്ടുനിന്നു. മരുമകൻ പണം വാരിക്കോരി ചെലവാക്കുന്നവനല്ലേ? മകളെ രാജകുമാരിയെ പോലെ നോക്കുമെന്ന് വിചാരിച്ചു. രാജാ, അമ്മയെ വെറുതെ വിഷമിപ്പിക്കരുത്. വെറുതെ അല്ല ചേട്ടത്തി, ഇത് മനഃപൂർവ്വം വരുത്തി വെച്ച ആപത്താണ്. ഗീത വരുന്നതിന് മുമ്പ് ചേട്ടത്തിയെ ദ്രോഹിക്കാനേ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നു. ചേട്ടത്തി മനസ്സിനൊന്ന് കരയുന്നത് കണ്ട് അമ്മ സന്തോഷിച്ച് ചിരിച്ചിട്ടുണ്ട്. അതിന്റെ ശിക്ഷയം. അങ്ങനെ പറയരുത് രാജാ. എനിക്ക് അമ്മയോട് ഒരു വിഷമവുമില്ല. ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കെല്ലാം കാരണം എന്റെ വിധി മാത്രമാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. അവൾ എവിടെ? ഞാനൊന്ന് ചോദിക്കട്ടെ. അവൾ അകത്തുണ്ട്. നിനക്ക് സന്തോഷമായില്ലേ? കുടുംബത്തിന് അവമാനം വരുത്തി വെച്ചിരുന്ന് കരയുന്നു. ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? ഗോപനെ കണ്ടൊന്ന് സംസാരിച്ചാൽ ചിലപ്പോ വിവാഹത്തിന് സമ്മതിക്കും. ചിലപ്പോഴല്ല. ഗോപൻ, ഗോപൻ! ഇതാര്? രാധനോ? ഗോപൻ എവിടെ അമ്മായി? അവനിവിടുന്ന് നേരത്തെ ഇറങ്ങിയതാ. എന്തിനാ രാജ? എനിക്ക് അവനെ ഒന്ന് കാണണം, അവനോട് കുറച്ച് സംസാരിക്കണം. എന്താ ലക്ഷ്മി, ആരാ ഇവിടെ വന്നത്? രാജൻ ഗോപനെ അന്വേഷിച്ച് വന്നതാ. അവൻ ദേഷ്യപ്പെട്ടാ പോയത്. എനിക്ക് പേടിയാവുന്നു. പേടിക്കാനെന്തിരിക്കുന്നു? ആരായാലും ശരി, തെറ്റ് ചെയ്തവൻ അതിന്റെ ഫലം അനുഭവിക്കും. അവനിപ്പോ എവിടെയാണോ എന്തോ. എവിടെ പോകാനാ? ആ ഹോട്ടലിൽ തന്നെ കാണും. എക്സ്ക്യൂസ് മീ, ഗോപൻ ഒരു മിനിറ്റ് വരൂ. എന്തിനാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാം, കുറച്ച് കഴിഞ്ഞ് വരാം. അത് പോരാ, അതവിടെ വയ്ക്കൂ. ഞാനിവിടെ ഇപ്പൊ വന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലാക്കണം. വിവരം പറയാതെ ഞാൻ എങ്ങനെ മനസ്സിലാക്കണം? എന്റെ അനിയത്തി രമ ഗർഭിണിയാണ്. നീയാണ് അതിന് കാരണമെന്ന് എനിക്കറിയാം. ഇപ്പൊ നീ ഒരു ഒഴിഞ്ഞു മാറാൻ ശ്രമം നടത്തുകയാണെന്ന് കേട്ടു. അതെന്താണെന്ന് എനിക്കറിയണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രമയെ പോലെ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അവരെയൊക്കെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ തണ്ടിപ്പോ.
അമ്മേ, ഇതാ അമ്മയുടെ മരുമകൻ. ഇവർ ഇന്ന് രമയുടെ കഴുത്തിൽ താലി കെട്ടും. ചോദിച്ചു നോക്കൂ, സമ്മതമാണോ? അങ്ങനെ സമ്മതിപ്പിച്ചിട്ട് എന്താ കാര്യം? രമയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഗോപന് കഴിയുമോ എന്ന് ചോദിക്കും. കഴിയും. സാഹചര്യങ്ങളാണ് എന്നെ തെറ്റിലേക്ക് നയിച്ചു. രാജേഷ്ഠൻ എന്റെ കണ്ണു ഉറപ്പിച്ചു. ഇനി ഒരിക്കലും ഞാൻ തെറ്റിയില്ല. അമ്മേ, ഇനിയെങ്കിലും നമ്മുടെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. ഒരമ്മയ്ക്ക് മക്കളെ ശിക്ഷിക്കാം, ശാസിക്കാം, അതിനുള്ള അധികാരവും അവകാശവും അമ്മയ്ക്കുണ്ട്. പക്ഷേ ഞങ്ങളെ വേദനിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഭാഗ്യമേ, ഭാഗ്യമേ, ധാരാ വന്നിക്കണം നോക്കി. നമ്മുടെ മോള് നോക്കൂ, നമ്മുടെ മോള്. മോനെ, എന്റെ മോനെ. നിക്കി 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 നിക്കി. നിങ്ങളെ മോനോ? ഓനിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചില്ലേ? ഇത് നമ്മളെ ബിമലക്കുട്ടീനെ കെട്ടിയോനാ. പത്തും തേഞ്ഞു നിൽക്കുന്ന കെട്ടിയോളെ പള്ളയമില് സ്വന്തം അമ്മ ചവിട്ടിന്ന് കേട്ട് കൽപ്പ് പൊട്ടി പേടിച്ച് നാട് വിട്ട് ഓടിയാൻ. ഓൻ വയനാട്ടില് അലിഞ്ഞു തിരിഞ്ഞ് നടക്കണേ നമ്മള് കണ്ട്. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാന്ന് വെച്ചാല് പഠിച്ച പണി പതിനെട്ട് നോക്കിയാൽ ഈ കുട്ടി വരൂല. നിന്റെ കുട്ടീനെ അമ്മ ചവിട്ടിക്കുന്ന് ചവിട്ടിക്കുന്ന് എന്നൊരു ഒറ്റ വർത്താനം അവസാനം നമ്മൾ പിടിച്ച പിടിയാണ് കൂട്ടിക്കൊണ്ട് വന്നിക്ക. നിങ്ങളെ ഓർത്തല്ല, നിങ്ങളെ ചവിട്ടും കുത്തും കൊണ്ട് വേലക്കാരിനെ പോലെ കഴിയുന്ന ഈ വിമലക്കുഞ്ഞിനെ ഓർത്തു. അമ്മയെ വേദനിപ്പിക്കരുത്. കണ്ടോ, കണ്ടോ, ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ ഏറ്റവും വലുത് സ്നേഹമാണ്. അത് ഈ അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുന്ന പച്ചമരുന്നൊന്നല്ല, മനുഷ്യന്മാരുടെ കൽപ്പിന്റെ ഉള്ളിൽ പൊടിഞ്ഞു പൊടിഞ്ഞുണ്ടാവുന്ന ഒന്നാണ്. ഈ ബഹുമാനം, ബഹുമാനം എന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങാൻ പറ്റിയ ഒന്നല്ല. അത് നമ്മളെ സ്നേഹവും പെരുമാറ്റവും ഇതൊക്കെ കൂടി കണ്ട് മറ്റുള്ളവർ അറിഞ്ഞു തരേണ്ട ഒന്നാണ്. മനസ്സിലായോ? അതിനേ ബലിയുള്ളൂ. മനസ്സിലായിക്കൂടി? അല്ല, നിങ്ങളെല്ലാരും എന്താ അങ്ങനെ കൂട്ടം കൂടി നിൽക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ രമയുടെ കല്യാണ കാര്യം പറഞ്ഞോണ്ട് നിൽക്കായിരുന്നു. ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്ന നമ്മൾ ഐശ്വര്യം കൂട്ടി വരുമായിരുന്നു. ഉമ്മിണി നാളായി ഒരു കല്യാണ ചോറ് വെച്ചിട്ട്. ആ, എന്നിട്ട് രമക്കുഞ്ഞവരെ അകത്തുണ്ട്, നമ്മളൊന്ന് കാണട്ടെ. രമേ, രമേ, പിയാപ്പിളിയോ? അല്ല, നിങ്ങൾ അച്ഛനും അമ്മയ്ക്കോ സുഹൃത്തന്നെയല്ലേ? അതെ. ആ, നമ്മൾ അന്വേഷണം പറഞ്ഞതുകൊണ്ട്. രമ വാതിൽ തുറക്കുന്നില്ല. എത്ര വിളിച്ചിട്ടും അതിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. നിങ്ങളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. ഇനിയുള്ള കാലം ഈ വീട് നോക്കേണ്ടത് നിങ്ങളാണ്. എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റരുത്. എന്റെ മക്കൾക്ക് നന്മയെ വരൂ.